തന്നെ ഹീറോയിന്റെ വീട് ലൊക്കേഷൻ നാളെ പോയി കാണാം. അത് നമ്മൾ ഇവിടെ പറഞ്ഞില്ല. വേറെ ലൊക്കേഷൻ ഇല്ലേ? വിനോട്ടാ പ്രൊഡ്യൂസർ എത്തി, ഞാൻ വിളിക്കാം. നമസ്കാരം സർ. എല്ലാവരും ഉണ്ടല്ലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. എവിടം വരെയായി കാര്യങ്ങളൊക്കെ? ലൊക്കേഷൻ ഒക്കെ ഫിക്സ് ചെയ്തോ? നോക്കിക്കൊണ്ടിരിക്കണം. കമ്പോസിംഗ് എന്താ? രണ്ട് ട്യൂണായി ഉണ്ടാക്കി, രണ്ട് ട്യൂണ് അടിപൊളി സാറെ. ആണോ? അത് ഹിറ്റാ, ഹിറ്റാവണം. വൺ ടു ത്രീ ഫോർ. ഹേ കൃഷ്ണ ഗോപീ കൃഷ്ണ കൃഷ്ണ ഗോപി കൃഷ്ണ. എന്താ ഭയങ്കര ശബ്ദം? ഒന്നും പറയണ്ട സർ, സമാധാനമായിട്ട് ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ അടുത്തൊരു ഹൗസിംഗ് കോളനി വരുന്നുണ്ട്, അതിന്റെ മരപ്പണി മുഴുവൻ ഇവിടെ നടക്കുന്നത്. രണ്ടാഴ്ചയെ തുടങ്ങിയിട്ട് ഈ ബഹളത്തിൽ എങ്ങനെ ജോലി ചെയ്യും? നമുക്ക് ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും മാറിക്കൂടും. ഞാൻ വിനോദിന്റെ അടുത്ത് പറഞ്ഞതാ, ആ റിവർ റിസോർട്ടിൽ നല്ല അന്തരീക്ഷമാണ്, ബെസ്റ്റ് ഫുഡും. എന്നാ പിന്നെ അങ്ങനെ മാറിക്കൂടെ വിനോദ്? മാറാം, ഈ ഗസ്റ്റ് ഹൗസ് ഒരു ലക്കി പ്ലേസാ, ഇവിടെ ചെയ്ത വർക്കൊക്കെ ഹിറ്റാ. ഇതൊക്കെ സിനിമാക്കാരെ വെറും അന്ധവിശ്വാസല്ലേ. റിവർ റിസോർട്ടില് 2000 രൂപ റെന്റ്, ഫുഡും കത്തിയ. അല്ല ലക്കി പ്ലേസ് ആണെങ്കിൽ ഇത് മതി അല്ലേ? പണം ഹിറ്റാവട്ടെ. സമാധാനമായിട്ട് ജോലി ചെയ്യണമെങ്കിൽ വൈകിട്ട് 5 മണിക്ക് അവർ പണി നിർത്തണം, പകൽ മുഴുവൻ വേസ്റ്റാ. ഒരു പുതിയ ട്യൂൺ കൊടുത്തിട്ട് 2 ദിവസമായി, കൈതപ്രസാറിന് ഒരു വരി പോലും എഴുതാൻ സാധിച്ചിട്ടില്ല. രാജകുമാരി രാജകുമാരി രാജകുമാരി. ചന്ദ്രേട്ടൻ കഴുതപ്പുറം സാറിനെ എന്താ വിളിക്കണേന്നറിയോ? എന്താ കഴുതപ്പുറം? കഴുതപ്പുറം സാറിന്റെ മുഖത്ത് നോക്കി തന്നെ വിളിച്ചു. എന്ത് തോന്നിയ സമം കാട്ടി ചന്ദ്ര? എന്താ കോപരട്ടാ, വലിയ വലിയ ആൾക്കാർ എന്തിനാണ് കളിയാക്കാൻ പോണത്? മോശമല്ലടാ. ഞാൻ കളിയാക്കൊന്നുമില്ല, പേര് വിളിച്ചാ കളിയാക്കലാണോ? പിന്നെ നീ ബഹുമാനിച്ചതാ? ചന്ദ്രേട്ടൻ ധരിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെയാ, ഈ റേഡിയോയിലൊക്കെ ചന്ദ്രേട്ടൻ കേൾക്കണ അങ്ങനെയാണ് പറയണേ. ജ്ഞാനരചന കഴുതപ്പുറം ദമൂരം നമ്പൂരി. കഴുതപ്പുറം ആകുമ്പോ ഭയങ്കര ഉള്ളല്ലേ, കഴുതേരെ പുറത്താകുമ്പോ സുഖമായിട്ടിരിക്കാനോ? ഞാൻ കളിയാക്കിയതല്ലോ സാറേ. താനെന്തായാലും വിളിച്ചേ സാറേ. സത്യമായിട്ടും ചന്ദ്രേട്ടൻ കളിയാക്കിയതല്ല, ഈ റേഡിയോയിലൊക്കെ സാറിന്റെ പേര് കേൾക്കുമ്പോ മൂപ്പര് കേൾക്കണ അങ്ങനെയാ. വിളവെന്ന് എന്റെ അടുത്ത് എടുക്കണ്ട, ഇവൻ കളിയാക്കി തന്നെ. അല്ല, കഴുതപ്പുറത്താണോ അതോ കമ്പിയടിക്കകത്താണോ സുഖം ഞാൻ മനസ്സിലാക്കിയോളൂ. അയ്യോ സാറെ ക്ഷമിക്കണം, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. 2 ദിവസമായി സഹിക്കുക അറിയോ, എനിക്ക് അവിടെ ഒരു അക്ഷരം എഴുതാൻ നിർത്തിയില്ല. എപ്പോഴും തട്ടും മുട്ടും ബഹളും തന്നെ സാറേ. ഞങ്ങളെ ഞങ്ങളുടെ ജോലിയല്ലേ ചെയ്യണം, നിങ്ങളുടെ ജോലി ചെയ്യുമ്പോഴേ അത് മറ്റുള്ളവർക്ക് ശല്യാവരുത്. ആശാരി പണിയല്ലേ സാർ, ഈ സൈലൻസർ ഫിറ്റ് ചെയ്ത കൊട്ടോടിയൊന്നും ഞങ്ങളുടെ ഇല്ല. മതിയുടെ നിർത്ത്, അധികം വാചകടി വേണ്ട. സാർ പൊയ്ക്കോ. ഓക്കെ അഹങ്കാരികള. സാർ പൊയ്ക്കോ, അധികം കളിച്ച നിന്റെ പണി ഞങ്ങൾ നിർത്തിക്കും. സാർ എന്താ ലേബർ ഓഫീസറാ, പാവങ്ങളെ പേടിപ്പിക്കല്ലേ സാറേ. നീ പോ. ഇവനാണോ ഇവിടുത്തെ മേട്ട? അതെ. എന്തേ സാറേ, കഴിയുന്ന ഒച്ച കുറച്ച് പണിയെടുക്കാൻ ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ഒന്നും പണിയാൻ പറ്റില്ല കോപാലേട്ടാ, ഇവരുടെ മെക്കിട്ടാറോ നമ്മൾ ചെന്നില്ലല്ലോ പണിയെടുക്കണേ. ഇവർ അത്ര വലിയ സാർമാരാണെങ്കിൽ നമ്മുടെ പണി നിർത്തിക്കട്ടെ. പണി നിർത്താൻ പറ്റുന്ന കാണിച്ചുതരാം. അവരോട് മര്യാദ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവർക്ക് വാശിയ. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും 5 മണിയാകുമ്പോൾ നിർത്തുമല്ലോ, അതുവരെ നമുക്ക് വെറുതെ ഇരിക്കാം. കൊള്ളാം, അസലേട്ട് ഒന്ന് പാടി നോക്കാം. രാജകുമാരി രാജകുമാരി വരുവാൻ വൈകിയതെന്തേ? രാജ ഇതെങ്ങനെ വിട്ടാ പറ്റില്ല.
എന്താ മാപ്പാക്കണം സാറേ, ഞാൻ ഇന്നലെ സന്ധ്യയ്ക്ക് ഒന്ന് വീട് വരെ പോയതാ. ഞാനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ സമ്മതിക്കില്ല. സാറ് ദയവ് ചെയ്ത് എന്റെ പിള്ളേരെ രക്ഷിക്കണം. രക്ഷിക്കാനും ശിക്ഷിക്കാനും ഞാനാരാ? പോലീസ് കേസെടുക്കാൻ പോവാ. കേസെടുക്കട്ടെ, തെമ്മാടിത്തരം കാണിച്ചാ പോലീസ് കേസെടുക്കും, അത് പതിവാ. എന്റെ പിള്ളേരെ പാവങ്ങളാ സാറേ, അവരോട് ക്ഷമിക്കണം. ഓ ശരി, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ല, അത് ക്ഷമിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അവരെനിക്ക് വിട്ടുകിട്ടണം. സാറ് പറഞ്ഞ എസ് അദ്ദേഹം വിട്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സാറിന് യാതൊരു ശല്യം ഉണ്ടാവില്ല, ഞാൻ ഉറപ്പ് വരുന്നു. സാറ് സാറിന്റെ ജോലി കഴിഞ്ഞ് പോണവരെ പണി ഞാൻ നിർത്തിവെച്ചോളാം. സാറ് എന്റെ പിള്ളേരെ രക്ഷിക്കണം, ഞാൻ കാല് പിടിക്കാം. വലിയ ചുണക്കൂട്ടനെ ഒഴിച്ച് ചെക്കനുണ്ടല്ലോ, അവനൊഴിച്ച് ബാക്കിയുള്ളവരെ വിടാൻ ഞാൻ എസ്സയോട് പറയാം. അവനൊരു പാഠം പഠിക്കണം. അയ്യോ, സാറ് വിചാരിക്കണ പോലെ അവൻ അത്ര കുഴപ്പക്കാരനൊന്നല്ല. നല്ലോനാ സാറിന്റെ കൂട്ടക്കാരാ. എന്റെ കൂട്ടക്കാരൻ? ആ, നമ്പൂരിക്കുട്ടിയാ. ആശാരിപ്പണി പഠിക്കാൻ എന്റെ കൂടെ പോയിതാ. സാറേ കേസാക്കിയോ? എങ്ങോട്ടാ സാറേ ഞങ്ങളെ കൊണ്ടോണേ? എന്നെയൊക്കെ തൂക്കിക്കൊല്ലാൻ
കൈതപ്രസാരം വിളിച്ച് പറഞ്ഞോണ്ട വിടുന്നേ. ഇല്ലെങ്കിൽ നിന്നേക്ക് രണ്ടു ദിവസം കുളിച്ച് താമസിപ്പിച്ചിട്ടേ ഞാൻ വിടൂ. മനസ്സിലായടാ റാസ്കൽ? മനസ്സിലായി സാറേ, ക്ഷമിക്കണം സാറേ. വേണ്ട, മാപ്പൊന്നും പറയണ്ട. ഒരു കാര്യം എല്ലാരും മനസ്സിലാക്കണം, പ്രായത്തിലെ മൂത്തവരോടും മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും പിന്നെ സമൂഹത്തില് ഒരു സ്ഥാനത്തിരിക്കുന്നവരോടൊക്കെ ഇത്തിരി ബഹുമാനം കാണിച്ചാൽ അതൊരു കുറവല്ല, മേന്മയാ. സോറി സാർ, ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ബുദ്ധിമുട്ടും സാർമാർക്ക് ഉണ്ടാവില്ല. ആ, എന്നാ എല്ലാരും പോയി പണിയെടുത്തോ. ഓ, പാട്ടൊക്കെ ഗംഭീരായി, എല്ലാരും നന്നായി പാടി. ഇവൻ പഠിപ്പിച്ചെന്നാ സാറേ. ശരി സാർ. മോഹനകൃഷ്ണനല്ലേ, താൻ ഒരു മിനിറ്റ് നിൽക്കോ. പേടിക്കൊന്നും വേണ്ട. പേടിയൊന്നുമില്ല. മോഹനകൃഷ്ണന്റെ ഫുൾ നെയിം എന്താ? മോഹനകൃഷ്ണൻ സി കെ. ഇല്ല പേര്? ഇല്ല പേര്. എന്താ അങ്ങനെയല്ലേ പറയാ? അതെ, ചന്ദ്രോത്തുമന. നാട്? കാലടി. കാലടി ചന്ദ്രോത്തുമനക്കൽ സി കെ നമ്പൂതിരിയുടെ ആരാ? മകനാണ്. നാടകം പഠിക്കേണ്ടത് നാട്ടിലിരുന്ന് കാളിദാസനെയും ഭാസനെയും കാണാതെ ഷെല്ലിയെയും ഷേക്സ്പിയറേയും കൃത്യനെയും കാണാൻ പോകുന്ന ഒരു ഭാരതീയൻ എങ്ങനെയാണ് നാടകം പഠിക്കാൻ കഴിയുക? നാടകം ഒരു നാടിന്റെ ഹൃദയത്തിനുള്ളറകളിലെ അമർഷങ്ങളും സങ്കടങ്ങളുമാണ്. അതറിയണമെങ്കിൽ അവനവന്റെ പാരമ്പര്യത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും അറിയണം. ഭഗവത്ഗീതയെ നിഷേധിക്കുന്ന ഒരു ഭാരതീയൻ എങ്ങനെയാണ് കാർൽ മാർക്സിനെയും ദാസ്കാക്കറ്റിനെയും ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ കഴിയുക? ഇരുപതാം നൂറ്റാണ്ടിന്റെ ഏറ്റവും മഹത്തായ ആത്മീയതയാണ് കമ്മ്യൂണിസം എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ആത്മീയത എന്നാൽ ക്ഷേത്ര ദർശനമോ പൂജയോ അല്ല, ആത്മാവിന് തൊട്ടതല്ല. സാർ, ഞാൻ പൊയ്ക്കോട്ടെ സാർ. താൻ എന്തിനാണോ ഈ ആശാരിപ്പണിക്ക്? ജീവിക്കാൻ. ആശാരിപ്പണി മോശമാണോ സാർ? ഏ, മോശമായിട്ടല്ല. പിന്നെന്താ, ജാതിയോ? ബ്രഹ്മാവ് എന്താണ് സാർ ജാതി? മൂപ്പരല്ലേ ഏറ്റവും വലിയ ആശാരി? വിശ്വകർമാവ്? ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഏതർത്ഥത്തിലായാലും നമ്പൂരിക്ക് മാഷാവാം, ക്ലാർക്കാവാം, പ്യൂണാവാം, ഡോക്ടറാവാം, കള്ള് കച്ചവടം വരെ നടത്താം. ആശാരിപ്പണി ചെയ്ത് എന്താ കുഴപ്പം? ഞാൻ പണി പഠിക്കണേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് 100 രൂപ കിട്ടും. നന്നായിട്ട് പണി പഠിച്ചാ 250-300 രൂപ. സി കെ പോലെ തന്നെയാണ് താനം സംസാരിക്കുന്നത്. മഹാപ്രതിഭാശാലിയായ ഒരു അച്ഛന്റെ മകൻ ആശാരിപ്പണിയും കൊണ്ട് നടക്കേണ്ടി വന്നല്ലോ എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അച്ഛൻ ആനപ്പുറത്ത് കയറിയെന്ന് വെച്ചാൽ മകന്റെ തഴമ്പുണ്ടാവും. ഞാനൊരു സാധാരണക്കാരനാ. സി കെ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ജീവിക്കേണ്ടെന്ന് തോന്നിണ്ടാവും. മരിക്കാൻ എളുപ്പമാണല്ലോ, ജീവിക്കാനല്ലേ പ്രയാസം. ഞാൻ പോട്ടെ സാർ, ഞാനതൊക്കെ മറക്കാനാ നോക്കണേ. സാറിനോട് ഞാൻ വല്ല കുറ്റക്കേടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയോ സിബിക്ക്? ആരാ? നമ്മുടെ സി കെ നമ്പൂതിരില്ലേ? സി കെ നമ്പൂതിരിയുടെ മകനാ. ആണോ? ആ, ഈ സി കെ നമ്പൂതിരി എന്ന് പറഞ്ഞ സി കെ നമ്പൂതിരി അറിയില്ലേ? വലിയ നാടകീർത്തായിരുന്നു. ശങ്കരപിള്ള സാറ്, സി എൻ, കാവാലം, സി കെ, ഇവര് നാലുപേരായിരുന്നു കേരളത്തില് നാടകത്തില് പുതിയൊരു അവബോധം ഉണ്ടാക്കിയത്. നാടകം മാത്രല്ല, സംഗീതം, വേദാന്തം എന്തിലും അപാര ജ്ഞാനായിരുന്നു. ഗോപാലേട്ട് എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പോയി കൈതപ്രസാദനോട് പറഞ്ഞേ? ഞാനെന്താ വേണ്ടാത്ത പറഞ്ഞു? നീ നമ്പൂരിന്ന് പറഞ്ഞു, അത് വേണ്ടാത്ത കാര്യം. എനിക്ക് ഇഷ്ടമല്ല ഒന്നും പറയുന്നത്. ഞാൻ ഒന്നാം തരം ആശാരി അവനെ നോക്കാം. അവനൊരു പൂണൂല് പോലുമില്ല, പിന്നെന്ത് നമ്പൂരി? ഈ പൂണൂലെ ഇത്ര ഗുണങ്ങളുടെ പ്രതീക. സർവ്വ ഗുണങ്ങളും തികഞ്ഞ ശ്രേഷ്ഠന്മാർക്കാ അത് ഇടാനുള്ള അർഹത, അല്ലാതെ എന്നെ പോലുള്ള കോന്തമാർക്കല്ല. ചന്ദ്രോ, അവനോ നാവന്ത് തിന്നാ മതി കേട്ടോ. ഞാൻ നേരത്തെ ഇത്തിരി എടുത്തോളോ. അതെ അതെ, ചന്ദ്രേട്ടൻ ലേച്ചെടുത്തിട്ടുള്ളോ? ഒരു 4 അരി എടുത്തു. ചന്ദ്രേട്ടാ, ഒരെണ്ണം കൂടി എനിക്കതാ. നീതെത്ര? 3 ഞാൻ ഒരു പാവ നമ്പൂരിക്കുട്ടിയല്ലേ. എനിക്ക് തന്നില്ലെങ്കിലേ ബ്രാഹ്മണ ശാപം ഉണ്ടാവും കേട്ടോ. എന്റെ അമ്മേ ജഡായി വിഴുങ്ങണ പോലെ. ഇതാ ഈ നമ്പൂരിമാര് ഇറച്ചി മീനും കഴിക്കാൻ തുടങ്ങിയ കൊഴപ്പം. പിന്നെ അർത്ഥയാ ഈ മത്സ്യം തൊട്ടുകൂട്ടാന്ന് നാരായണത്തി പറഞ്ഞിട്ടുണ്ട്. മത്തി കൂട്ടാന്നോ? മത്തി അതിലല്ല, അത് മത്സ്യപുരാണത്തി പറഞ്ഞിട്ടുണ്ട്. ആ സിനിമക്കാര് വരുന്നു. എന്താ സാറേ ഈ മോഹനകൃഷ്ണനോട് കൈതപ്രസാദം നിങ്ങള് വരാൻ പറഞ്ഞു? എന്തിന്? എന്തിനായാലും എന്താ, അദ്ദേഹം വിളിച്ചാ പോണ്ടേ. ഞാൻ പറഞ്ഞു വിട്ടോ സാർ. ശരി, എനിക്ക് ഉറങ്ങണം. നിന്നെ സിനിമയ്ക്കെടുക്കാനാവും, എന്നാ പിന്നെ നീ രക്ഷപ്പെട്ടില്ലേ. പിന്നെ എനിക്കറിയാം, ഉപദേശിക്കാനാ. തന്റെ അച്ഛനോട് എനിക്കൊരു കടപ്പാടുണ്ട്. പണ്ട് ശാന്തി പണിയും ദാരിദ്ര്യമായിട്ട് കഴിയുന്ന കാലത്ത് സി കെ ആണ് എന്നെ അരവിന്ദേട്ടന് പരിചയപ്പെടുത്തുന്നത്. അരവിന്ദേട്ടനാണ് എനിക്ക് മാതൃഭൂമിയിൽ ജോലി വാങ്ങിത്തന്നത്. താനെന്താ ഒന്നും പറയാത്തെ? സാറ് വിചാരിക്കും പോലെ എനിക്കത്ര പ്രാരാബ്ദമൊന്നുമില്ല. ഞാനും അമ്മ എന്നെത്തി മാത്രമേ ഉള്ളൂ. ചെലവ് കഴിഞ്ഞ് 3000 രൂപയോളം എനിക്ക് കിട്ടും. എൻ്റെ അമ്മയ്ക്കും എന്നെത്തിക്കും സുഖമായിട്ട് കഴിയാൻ അത് മതി. അച്ഛൻ മരിച്ചതിന് ശേഷവും അതിനു മുമ്പും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഒരുപിടി ചോറിന് കൊതിച്ചിട്ടുണ്ട്. അച്ഛന്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അന്ന് ഞങ്ങളെ സഹായിച്ച അന്യന്മാരാ. ക്രിസ്ത്യാനി ഇരുവനും പുലേനും പറയാനും ഒക്കെ എനിക്ക് ചോറ് വന്നിട്ടുണ്ട്.
അതോടെ ജാതിയും പോയി അയിത്തവും പോയി. വിശക്കുമ്പോഴും ഉറങ്ങുമ്പോഴും വിസർജിക്കുമ്പോഴും ജാതിയില്ല മതവും ഇല്ല. ഏതായാലും ജീവിതം ശരിക്ക് പഠിക്കാൻ പറ്റി. പഠിക്കാൻ ആഗ്രഹിച്ചൊന്നും പഠിക്കാനും പറ്റിയില്ല. യോഗം ഉണ്ടാവില്ല. യോഗം ചിലപ്പോ പെരുന്തച്ഛനെ പോലെ വലിയൊരു ആശാരി അവനാണെങ്കിലോ. തന്റെ സങ്കടങ്ങൾ എനിക്ക് മനസ്സിലാവും. തന്നെ പോലെ തന്നെ കഷ്ടപ്പാടുകളിൽ നിന്നാണ് ഞാനും വന്നത്. ജീവിതത്തോട് തോറ്റു കൊടുക്കരുത്. ആശാരി പണി കൊണ്ട് കാലം കഴിക്കാനുള്ള ആളല്ല താൻ. അച്ഛനേക്കാൾ വലിയ ആളാവണം. അതിനുള്ള ബുദ്ധിയുണ്ട്, വാസനയുണ്ട്. പഠിക്കാനുള്ള പ്രായം കഴിഞ്ഞിട്ടുമില്ല. ജോലിയും പഠിപ്പും ഒക്കെ ചെയ്തു തരാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് തന്നെ അയക്കുന്നത്. പണ്ട് സി കെ എന്റെ മുന്നിലേക്ക് നീട്ടിയ പോലൊരു കൈ ഞാൻ തന്റെ നേരെ നീട്ടുകയാണ്. സാറൊരു കടം വീട്ടാണോ? അല്ല, നിയോഗം. പുഷ്പാഞ്ജലി. പേര് ദിൽഷ, തിരുവാതിര. എന്താ പേര്? ദിൽഷ. ദിൽഷ? ആ. അച്ഛന്റെ പേരെന്താ? സേതു. സൈദ? സേതുരാമൻ. ഓരോ പേരുകളെ. പേര് ദിൽഷ, അച്ഛന്റെ പേര് സെയ്ദ്. അപ്പൊ എന്താ വിചാരിക്കുക? അല്ല, ഇവിടെ വഴിപാട് നടത്താൻ പേരും വിലാസവും റേഷൻ കാർഡും ഒക്കെ വേണോ? അല്ല, പേര് കേട്ടപ്പോ അറബി പേരാണെന്നാ തോന്നിയത്. പേര് മോഹനേശൻ, മൂലം നക്ഷത്രം. അച്ഛന്റെ പേര് സി കെ. ഒരു വെണ്ണ നിവേദ്യം. വെണ്ണ നിവേദ്യം? ആ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളവൻ ആയിക്കോട്ടെ എന്ന് വെച്ചു. ഏറ്റവും ഇഷ്ടമുള്ളത് എന്താന്ന് തന്നോട് പറഞ്ഞോ ഭഗവാൻ? എവിടുന്ന് വരണു? കൊറച്ച് ദൂരേന്നാ. ആ, തോന്നി വരത്തനാണെന്ന്. രണ്ടുനേരം നിത്യപൂജ തന്നെ മുട്ടിക്കാൻ ബുദ്ധിമുട്ടുമ്പോഴാ വെണ്ണ നിവേദ്യം. പാൽപായസം, നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, ഇതിലേതാ വേണ്ടത്? ഇതിലിപ്പോ ഒന്നും വേണ്ടെങ്കിലോ? കുട്ടി, രാമ വേറൊന്ന. നമസ്കാരം മുത്തശ്ശി. ഈ രാമപ്പടിമാറ ഹലോ, ഗുഡ് മോർണിംഗ് കുട്ടി. രാമവർമ്മ തമ്പുരാൻ ഇവിടെ ആരും ഒന്ന് സംസാരിക്കാറില്ലയോ? അതെ, ആരാധാൻ, എന്താ കാര്യം? അല്ല, ഞാൻ ഒരു വിവരം ചോദിക്കായിരുന്നേ. ഈ വിവരം കൊലത്തെ ചെറുമ്പരാട്ടികളോടാ ചോദിക്കാ? പിന്നെ ആരോടാണ് അവ ചോദിക്കാ? എന്നോട് വെച്ചോളോ. ചേർന്നോടാ. എന്തേ ഈ പനി കൊണ്ടുവന്നിട്ടാ? തമ്പുരാൻ പുറപ്പെടണമെങ്കിൽ ഈ പയ്യും ഈ ശേഖരനായും ഇവിടെ തന്നെ ഉണ്ടാവണം. കൽപ്പനയാ ആണോ? എനിക്ക് തമ്പുരാനെ ഒന്ന് കാണാനായിരുന്നേ. കൊള്ളാം, പറ്റില്ല, ഇപ്പൊ കാണാൻ പറ്റില്ല. അദ്ദേഹം തിരുവനന്തപുരത്തിന് പുറപ്പെടാൻ നിക്കുക. ഇറങ്ങാൻ നേരത്ത് ശകുനം കാണിക്കാൻ ഈ ദുർമുഖമായിട്ട് നിക്കാതെ ഒന്ന് അങ്ങോട്ട് മാറിക്കോളാം. കുട്ടികളെ കളി നിർത്തിട്ട് പോവാ. തന്നോട് പറഞ്ഞത് മനസ്സിലായില്ലേ? അതെ, ഈ കത്തൊന്ന് കൊടുക്കാം. പുറപ്പെടാൻ നേരത്ത് ഈ കത്തും കൊണ്ട് അവിടെ ചെന്നാ മതി. നല്ല സുഖം, അസല് ചീത്തേക്കാം. വെടി പൊട്ടറ പോലെ ഇരിക്കും. കൈതപ്പുറം സാറ് തന്നതാ? ആര്? കൈതപ്പുറം. കൈതപ്പുറം താമൂര നമ്പൂരില്ലേ? കൈതപ്പുറത്തിന്റെ ആരാ? കൈതപ്പുറത്തിന്റെ ആരുമല്ല, ശ്രീ രാമവർമ്മ തമ്പുരാൻ അവർക്ക്. ഇത് വല്യമ്പുരാനുള്ള കത്ത. ഇത് സാരില്ല, ഇത് ഞാൻ കൊടുത്തോളാം. അപ്പൊ ഈ ചീത്ത പറയണത് വല്യമ്പുരാനല്ലേ? വല്യമ്പുരാൻ ഇപ്പൊ സുഖമില്ലാതിരിക്കല്ലേ. പണ്ട് സിംഹമായിരുന്നു. പുലർച്ച 4 മണിക്ക് എഴുന്നേറ്റ് സാധകത്തിനിരുന്ന ഒരേ ഇല അനങ്ങില്ല, ലയിച്ചങ്ങനെ നിൽക്കും. എന്തിന്? പയ്യ കരടുത്ത് പോലും ശ്രുതിയില. ഇതാപ്പ ശ്രുതിയില. ഒരു സ്ട്രോക്ക് വന്നതാ. പശുക്കളെ മാത്രല്ല, ഈ കോലോത്തിന്റെ എന്നെ ശ്രുതി തെറ്റി. തമരേ വരൂ, മാറ മാറ മാറ. പയ്യ ഇവിടെ വന്ന കണ്ണു കാണില്ലേ? ശേഖര,
ക്യാഷ് ഇന്ന് തന്നെ അടച്ച് ഇന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറയണം. ആയിക്കോട്ടെ. ഇനി എന്താ പയ്യ, നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞില്ല, നടക്കാൻ നടക്കാൻ പയ്യ. എന്താ കൃഷ്ണ നല്ല സ്ഥലത്തേക്ക് അയച്ച എന്തത്? കമ്മലാണിയല്ലേ പിന്നെന്താ അവിടെ നിന്ന് കഥകളി കാണിക്കണേ? ആണി ആണിയോ? ആണിയാ? അതെ, കാലി കയറിയതാ. എങ്ങനെയാ പറ്റിയേ? അതിപ്പോ ഇനി ഞാൻ എങ്ങനെയാ കാണിച്ചറിയാ? വേദന ഉണ്ടോടി? നല്ല സുഖല്ലേ? ആഹാ, എന്താ സുഖം! അയ്യോ, എനിക്ക് പേടിയാ. ഞാൻ എടുക്കാം. അയ്യേ, നല്ലതാ. നല്ല മരുന്നാമയുടെ കാലില് കമ്മലിന്റെ ആണി തരച്ചതാച്ചാ. കാലില് ഒരു കമ്മൽ ഇട്ടതാ, കൊള്ളാമോ? ശ്രദ്ധയില്ലല്ലോ, പെൺകുട്ടികളായ നിലത്ത് നോക്കി നടക്കണം. പിന്നെ ഡാൻസ് ചെയ്യണത് നിലത്ത് നോക്കിയല്ലേ. ആരുടെയാ കമ്മല്? എന്റെ തന്നെയാ. ഓ, രാജകുമാരിയുടേതാണോ? ഡോക്ടറെ ഒന്ന് കാണിക്കണോ? ഏയ് വേണ്ട, ഞാൻ തുപ്പില് ചോദിച്ചു. ഒന്ന് മാറിക്കേ, ഞാനത് കണ്ടുന്നേ, കാട്ടിക്കൊടുക്കുകയും ചെയ്തു. ചോദിച്ചു നോക്ക്. ആരാ? ഞാൻ കത്തു കൊടുത്തില്ലേ? താങ്കൾ വരിക, ഇങ്ങോട്ട് വരിക. എന്താ താൻ ഏതെല്ലാം പെങ്ങൾ കയറി? അതിലുണ്ടോ? അതിലെ തന്നോട് ആരാണ്ട് കയറി വരാം? ആരും പറഞ്ഞില്ല. ഒരു അപകടം ഉണ്ടാകുമ്പോ അനുവാദം ചോദിക്കണോ? താങ്കൾ വരിക. അവന്റെ ഒരു തൊപ്പിയും കോലും ഇതേ അന്യന്മാർക്ക് ചോദ്യം പറച്ചതും കൂടാതെ കയറി വരേണ്ട സ്ഥല ഇത്. കൊട്ടാരോ? അങ്ങനെയാണോ? സോറി. ഏതായാലും കേറിയില്ലേ. ഏട്ടാ, ആരാ ഇയാള്? നമ്മുടെ കൈതപ്പുറം തിരുവേനി ഒരു കത്ത് കൊടുത്തു വിട്ടിരിക്കുക. 5-8 വർഷം മുമ്പ് തീവണ്ടി അപകടത്തിൽ മരിച്ച ഒരു നാടകക്കാരൻ നമ്പൂരി ഉണ്ടല്ലോ, എന്താ അയാളുടെ പേര്? ഏതോ ഒരു നമ്പൂരി. സി കെ നമ്പൂതിരിയാണോ? ആ, അത് തന്നെ, സി കെ നമ്പൂതിരി. അദ്ദേഹത്തിന്റെ മകനാ. ആകെ കഷ്ടസ്ഥിതിയിലാണത്രേ. നമ്മുടെ കമ്പനിയിൽ ഒരു ജോലി തരാക്കി കൊടുക്കണമെന്ന് എഴുതിയിരിക്കുക. കൂട്ടത്തിൽ കുറച്ച് സംഗീതവും പഠിപ്പിക്കണം. അത് ശരി. എന്താ ചെയ്യുക? കൈതപ്പുറത്തിനോട് കാര്യം പറഞ്ഞാ മനസ്സിലാവില്ലേ? പറഞ്ഞാ എനിക്കും മനസ്സിലാവും. ബുദ്ധിമുട്ടാണെങ്കിൽ സാരല്ല. ബുദ്ധിമുട്ടായിട്ടല്ല, താൻ പഠിച്ചിട്ടുണ്ടോ? +2 പാസ്സായിട്ട്. അതല്ല, പാട്ട് പഠിച്ചിട്ടുണ്ടോ? കുറച്ച്. അച്ഛൻ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വരസ്ഥാനം കുറച്ചിട്ടുണ്ടോ? ആ, കുറച്ച്. ഒക്കെ കുറച്ചേ ഉള്ളൂ. ഒക്കെ ഒന്ന് ശ്രമിച്ചു നോക്കിണ്ട്, പഠിക്കാൻ പറ്റിയിട്ടില്ല. ഹാർമോണിയം നോക്കിണ്ട്, പിന്നെ ഒരു ഇത്തിരി ഫ്ലൂട്ട്, തബല, പിന്നെ കുറച്ച് വെസ്റ്റേൺ. ഒന്ന് മൂളാമോ? ഓ, ഏയ് താനത് എങ്ങടാ പോണേ? എന്റെ കയ്യിൽ ചെറിയൊരു ഓർഗൻ ഉണ്ട്, അതൊന്ന് എടുത്തോട്ടെ. ചിറ്റാറ്റിൻ കാവിൽ ഉപ്പൻ ചോദിച്ചു, ചിത്തി ചിത്തമ്മേ ചക്കയ്ക്കുപ്പുണ്ടു. കാറ്റാടിക്കുന്നിൽ കാറ്റോടും മേട്ടിൽ കല്യാണം കൂടാൻ
പായും കുയിലമ്മേ. നാടോടി തെയ്യം പാടി കച്ചേരിക്കൊപ്പം ഞാനും വന്നോട്ടെ, കൈത്താളം തന്നോട്ടെ. തകതൈതാരു തകതിത്തിത്തൈതാരു പുതുശീലു വന്നെന്നെഞ്ചിൽ പാത്തു നിൽപ്പുണ്ടേ. നാടോടി തെയ്യം പാടി കച്ചേരിക്കൊപ്പം ഞാനും വന്നോട്ടെ, കൈത്താളം തന്നോട്ടെ. കരയോരം തിരപാടും ഡോറെമിഫ മലരിൽ മധുവൻ മൂളും, ഭൂമിയിൽ മഴമേട്ടും റിംചിം റിംചിം കാലത്തിൽ സംഗീതം സാരഗമ. മീരാജരെ പഗ് ഗും ഗുരു ബാന്ധ നാചേരെ, മീരാ നാചേരെ നാചേരെ നാചേരെ. ചിറ്റാറ്റിൻ കാവിൽ ഉപ്പൻ ചോദിച്ചു, ചിത്തിച്ചിട്ടമ്മേ ചക്കയ്ക്കൊപ്പുണ്ടോ. തുള്ളിത്തീരം തേടുമ്പോൾ ഓടത്തിൽ ഓടക്കുഴലിൽ കാമ്പോജിരാഗം. നാടോടി തെയ്യം പാടി കച്ചേരിക്കൊപ്പം ഞാനും വന്നോട്ടെ, കൈത്താളം തന്നോട്ടെ. വണ്ടുതുളച്ചോറീറപ്പുൽ തണ്ടിൽ കോടക്കാറ്റിൻ ഉയരൂതും നാദം, ആ നാദം തേടും സംഗീതം രാഗം താനം പല്ലവി പാടുന്നേഴു സ്വരങ്ങളിൽ. രാഗം ശ്രുതിതാളലയം മോഹനഭാവവിഹാരമയം, ആമന്ദാമൃത സഞ്ചാരം വൃന്ദാവന സാരംഗം. മധുസൂദന ഹരേ കൃഷ്ണ, മധുസൂദന ഹരേ കൃഷ്ണ, മനസ്സിൽ വരൂ മുരാരി മുകുന്ദ മധുസൂദന ഹരേ കൃഷ്ണ. സഗരി മഗരി മാഗരി സനിരി പ സഗരി മത്രിമനി മസ മമസനി സഗരി മാഗരി നിപ സഗ 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 സമ സമ സമരി പമനി സരി സഗരി സഗ ഗ സഗ ഗ സഗരി സരി പമഗ സമ സമ സമാഗരി സരി പമരി മമ പവനി നി സഗ ഗരി മ. ചിറ്റാറ്റിൻ കാവിൽ ഉപ്പൻ ചോദിച്ചു, ചിത്തിച്ചിട്ടമ്മേ ചക്കയ്ക്കൊപ്പുണ്ടോ. അസലായി, കൈതപ്രം എഴുതിയിരിക്കുന്നത് ഭംഗി വാക്കല്ല. ഇതാണോ താൻ സംഗീതം പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്? അച്ഛൻ ചിലതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഒരാളുടെ കീഴിലൊന്നും പഠിച്ചിട്ടില്ല. അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ലേ. കൈതപ്ര സാർ അങ്ങയുടെ പേര് പറഞ്ഞപ്പോ പിന്നെ ഒന്നും ആലോചിച്ചില്ല. എനിക്കറിയാവുന്നത് പറഞ്ഞു തരാൻ സന്തോഷേ ഉള്ളൂ. വാസനയുടെ ഒരു ശിഷ്യനെ കിട്ടുക എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യ. പക്ഷേ എട്ടി കുട്ടികളൊക്കെ പൊക്കോട്ടെ അല്ലേ, ഇനി നിങ്ങളൊക്കെ പൊയ്ക്കോളൂ. തന്റെ ജോലിയുടെ കാര്യത്തിൽ ഒന്നും പറയാൻ വയ്യ. കൈതപ്രം ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ അല്ല ഇപ്പൊ കോലോത്ത സ്ഥിതി. കമ്പനി ഇത്തിരി പ്രശ്നത്തിലാ. പ്രശ്നത്തിലാന്നല്ല, പൂട്ടി സമരം. ഒന്നര കൊല്ലായി. ആദ്യം പൂട്ടിക്കാനായിരുന്നു സമരം, ഇപ്പൊ തുറപ്പിക്കാനാ. ഇനിയിപ്പോ തുറക്കണോ വേണ്ടെന്നുള്ള സംശയത്തിലാ അനിയൻ തമ്പുരാൻ. കോലോത്തയ്ക്ക് കുറെ കൂടി നഷ്ടം ഉണ്ടാക്കാന്നല്ലാതെ തുറന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അനിയനോട് സംസാരിച്ചു നോക്കാമെന്നല്ലാതെ ഗുണമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്താ വേണ്ടേ?
ഞാൻ തിരിച്ചു പോയിക്കോളാം. നിരാശയായോ? ഏയ് ഇല്ല, അങ്ങയെ കാണാൻ പറ്റി, അങ്ങയുടെ മുമ്പിൽ എനിക്കൊന്ന് മൂളാൻ പറ്റി, അത് തന്നെ പുണ്യല്ലേ. സമയം ഉണ്ടാകുമ്പോ എപ്പോഴാന്ന് വെച്ചാ വന്നോളൂ. ഗുരുദാസൻ പറഞ്ഞു തന്നിട്ടുള്ളതെല്ലാം ഞാനും പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഓ സന്തോഷം, നന്നായി വരും. എന്താ എന്താ പറ്റിയേ? ഒന്ന് വീണു. എവിടെ? തൃപ്പടിയമ്മേ തന്നെ. ഭഗവാന്റെ തിരുമുമ്പിലായതുകൊണ്ട് കാര്യമായിട്ടൊന്നും പറ്റില്ല. എന്തോ ഒരു കൈ വന്ന് താങ്ങിയ പോലെ തോന്നി, ഇല്ലെങ്കിൽ തലയിടിച്ച് തലച്ചോറ് ചെറിയനെ. ഡോക്ടറെ കാണിച്ചോ? കുട്ടമ്മത്തിനെ കാണിച്ചു, കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞേ. ഭാഗ്യം ഭഗവാനെ. ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യാ ഇനിയിപ്പോ അച്ഛനെ അമ്പലത്തിലെ പൂജയ്ക്ക് വിടാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത്ര കാലമൊക്കെ അച്ഛൻ ഒറ്റയ്ക്ക് നോക്കി നടത്തില്ലേ, ഇനി കുറച്ചാലും വിശ്രമിക്കട്ടെ. അപ്പോ നിത്യപൂജ? അതൊന്ന് നിത്യപൂജ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുക. അച്ഛനെ വയ്യേ, അതുകൊണ്ടാ. അച്ഛാ ഈ താക്കോൽ അങ്ങോട്ട് കൊടുക്ക. എന്താ രാമപ്പ അമ്പലം അടച്ചുപൂട്ടേണ്ടി വരില്ലേ? ഭഗവാനെ ഉപേക്ഷിക്കാൻ തനിക്ക് പറ്റുമോ? മനസ്സുണ്ടായിട്ടല്ല, കുട്ടികളോട് സംഭവിക്കുന്നില്ല. ഇനിയും വല്ലയിടത്തും വീണ് കിടപ്പായ നോക്കാൻ ആളില്ലേ? ഇവൾക്കാണെങ്കിൽ രണ്ട് കുട്ടികളുടെ കാര്യം നോക്കാൻ തന്നെ സമയമില്ല. മാത്രമല്ല വെക്കേഷൻ തുടങ്ങിയാ ഇവള് പൂനെക്ക് ഭർത്താവിന്റെ അടുത്തേക്ക് പോകും. എനിക്കാണെങ്കിൽ പുലമാന്തോളം ജോലിയും കളഞ്ഞിട്ട് എപ്പോഴും കൂടി വരാൻ പറ്റുമോ? ക്ഷേത്ര കാര്യങ്ങൾ മുടങ്ങി തുടങ്ങിയപ്പോഴാ കോലോത്തെ ഐശ്വര്യം ക്ഷയിക്കാൻ തുടങ്ങിയത്. ഇനി നിത്യപൂജ കൂടി മുടങ്ങിയാ നശിക്കുമല്ല. എന്ന് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യാന്? രണ്ടു കൊല്ലായി ജോലി കിരാളെ വെച്ചെടുക്കുന്ന അച്ഛൻ പറയാൻ തുടങ്ങിട്ടേ. കീഴ്ശാന്തി കിരാളെ വെച്ചുകൊടുത്താലും മതി, പിന്നെ പൂജ മാത്രം അച്ഛനെ നോക്കിയാ മതിയല്ലോ, ബാക്കി ജോലിയൊക്കെ അയാള് ചെയ്യല്ലോ. പറ്റൊരാളെ കിട്ടണ്ടേ? ആളെ കിട്ടും, നല്ല കാശ് കൊടുക്കണം. അച്ഛനെ പോലെ വഴിപാട് പണം കൊണ്ട് മാത്രം ആരെ നിൽക്കാനാ? താനും തന്റെ സഹോദരിയൊക്കെ ഇത്ര ആയത് ആ വഴിപാട് പണം കൊണ്ടാ. ഒരു കാലത്ത് എന്താ മോശമായിരുന്നു വരുമാനം? എന്താ രാമപ്പ നേരത്തെ വന്ന ആ കുട്ടി അയാള് ശാന്തിയോ ആവോ? നമ്പൂരിക്കുട്ടിയല്ലേ, തേവാരോ നിത്യകർമ്മങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഒരു കീഴ്ശാന്തി ഇട്ടിരിക്കാൻ അത് പോരെ. ഭാഗ്യം. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ആരിത്? എന്ത് ചൂടല്ലേ? അവിടെ പോട്ടെ പോട്ടെ. ഇതെന്തിനാ വണ്ടി ഇരിക്കണേ? അതെ എനിക്ക് ബസ് സ്റ്റോപ്പിലേക്കാ പോണ്ടേ. അങ്ങോട്ട് ആ വഴി ആ വഴി. എന്റെ ബഹളം ഉണ്ടാക്കണ്ടോ, ഓരത്തേക്കാ പോണതേ. പേടിക്കണ്ട, അങ്ങോട്ട് ചെന്നോളൂ. സംഗീതമൊന്നും അറിയില്ല, ഒന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെയല്ലേ താൻ പറഞ്ഞത്? എന്നിട്ടോ അത് പിന്നെ ഗംഭീരായിട്ട് പാടിയില്ലേ? കഷ്ടം. താൻ ഒന്നും പഠിക്കണ്ട, എത്ര റുപ്യ മാസം ശമ്പളം ഒന്ന് പറഞ്ഞോളൂ. അങ്ങനെ ശമ്പളം നിശ്ചയിച്ച് ചെയ്യേണ്ട പണിയാ ശാന്തി? അതൊരു ഒരു ആത്മസമർപ്പണമാണ്, ത്യാഗാണ്. ഒരു ശാന്തിക്കാരൻ പുഷ്പം അർപ്പിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് വേണ്ടിട്ടാ. ഇതം മമ എന്നല്ലേ, ഒന്നും എനിക്ക് വേണ്ടിട്ടല്ല. അങ്ങനെയല്ലേ തിരുമേനി, അതിന് കൂലി നിശ്ചയിച്ച പിന്നെ പൂജയ്ക്ക് മന്ത്രത്തിനും വല്ല ഫലം ഉണ്ടാവൂ? അതുകൊണ്ട് ദേവി ഇതെന്നെ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ഇറക്കി തരാൻ പറയണം. ഈ വെയിലത്ത് അത്ര ദൂരം നടക്കാൻ വയ്യാത്തോണ്ടാണ്. ഉണ്ണികൃഷ്ണൻ കീഴ്ശാന്തി മോഹനകൃഷ്ണൻ. താനിപ്പോ പറഞ്ഞതാണ് ഒരു ശാന്തിക്കാരന്റെ തത്വം. ഈ അറിവാണ് മുഖ്യം. ആ പിന്നെ പൂജകളും സൂത്രങ്ങളും ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന് ഞാനുണ്ട്. അമ്മേ തമ്പല, ആ തിടപ്പല്ലിട്ട താക്കോല കൊണ്ട് കൊടുക്ക. അയ്യോ എനിക്ക് സാധിക്കില്ല, എന്റെ അമ്മേനെത്തിയും പട്ടിണിയായി പോവേ. അതൊക്കെ ഭഗവാൻ നോക്കിക്കോളും, മടിക്കാതെ പൂർണ്ണ മനസ്സോടെ ആ താക്കോൽ വാങ്ങ. അങ്ങോട്ട് കൊടുക്കുക. നല്ലൊരു ആളെ കിട്ടണവരെ തൽക്കാലം ഞാൻ നോക്കാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. ശ്രീ നമ്മ
ഭഗവാനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ രാധ? ഞാൻ ക്ലേ മോഡലിംഗ് കുറച്ച് നോക്കിയിട്ടുണ്ടേ, അതുകൊണ്ട് ചന്ദനം ചേർത്തൽ എളുപ്പമായിരുന്നു. ഇത്രയും വിളക്കുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു, ക്ലാവ് പിടിച്ച് കറുത്ത് കിടക്കായിരുന്നു. എല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കിയതാ. അസലായി ഈ വിളക്കുകളൊന്നും സാധാരണ കത്തിക്കാറില്ലേ, അതാ ഒരു ഐശ്വര്യമില്ലാതെ കിടന്നിരുന്നത്. കൺഗ്രാജുലേഷൻസ്, പാട്ട് നന്നായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടായി. താങ്ക് യു. ഇപ്പോ ഇവിടെ ഒരു കൃഷ്ണന്റെ സാന്നിധ്യം ഫീൽ ചെയ്യണ്ട. അതേ, ഒന്നിങ്ങോട്ട് വരിക. ഓ, ഒന്ന് മാറിക്കൊടുക്കൂ, ഒന്ന് മാറിക്കൊടുക്കൂ. അതവിടെ വെച്ചിട്ട് വരിക. ഉപദേവതകൾക്ക് വിളക്ക് വെച്ചോ. വെച്ചു. ആ, എന്നാ ഈ പ്രസാദം എടുത്തല്ലോ കൊടുക്കൂ. അതേ, ഒരു കീഴ്ശാന്തിയാണ്, ഭഗവാന്റെ തിരുനടയാണ്, ആ ഓർമ്മ ഉണ്ടാവണം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ചേട്ടന്റെ പേരെന്താ? കൃഷ്ണൻ, മോഹൻ കൃഷ്ണൻ. നല്ല പേര്. താങ്ക് യു. കുട്ടിയുടെ പേരെന്താ? രമ്യ. അതേ, വേഗം പ്രസാദം കൊടുത്തിട്ട് വരണം, ഇന്ന് ദേവിക്ക് താൻ വേണം നേരിക്കാൻ. ഗുഡ് ഈവനിങ്. കുട്ടി ചെറിയമ്പുരാന്റെ മോളല്ലേ? എന്താ പേര്? വല്യമ്പുരാന്റെ മോളുടെ പേര് ഹേമലത എന്ന് കേട്ടു. കുട്ടിയുടെ പേര് ആരും വിളിച്ച് കേട്ടില്ലേ? അനു, ഇങ്ങോട്ട് വരൂ. അനു, ആ രാജകുമാരി എന്താ വരായിരുന്നേ? അച്ഛൻ വിളിക്കണ്ട്. അച്ഛാ, എന്ത് നല്ല പാൽപായസാ. അനു, നല്ല രുചിയുണ്ട്, അമ്പലപ്പുഴ പാൽപായസം പോലെ തന്നെ ഉണ്ട്. ഇത് മോഹൻ ഉണ്ടാക്കിയതാ? ഞാൻ പറഞ്ഞു കൊടുത്തോളൊന്നും ആയില്ല, ശ്രദ്ധ കുറവാ, എന്നാലും കഴിച്ചുകൂട്ടാ. മോള് നന്നായിട്ട് തൊഴുതോ. ഏതായാലും ഇന്ന് കൊറേ ആളുകൾ എത്തിയിട്ടുണ്ട്. അതെ, വെറുതെ ഒന്നല്ല, ഞാൻ ചില വീടുകളിലൊക്കെ പോയി ക്ഷണിച്ചിട്ട് വന്നതാ. നന്നായി, എന്നും ഇങ്ങനെ ഉണ്ടാവണം. ഇപ്പഴാ ഇതൊരു ക്ഷേത്രമായത്. ക്ഷേത്രം ആയപ്പോഴേ രണ്ടാഴ്ചത്തേക്കുള്ള എണ്ണ ഒരു ദിവസം കൊണ്ട് തീർന്നു. നാളെ കത്തിക്കാൻ എണ്ണയില്ല, വാങ്ങണം. അതൊക്കെ ഭഗവാൻ കൊണ്ടുവരില്ലേ? പിന്നെ ഭഗവാൻ എണ്ണ കൊണ്ടുവരില്ലല്ലേ പണി. എന്റെ അമ്മയും പെങ്ങളും പട്ടിണി കിടക്കുമ്പോ ഭഗവാൻ നോക്കിക്കൊള്ളുന്നാണല്ലോ. ആ ഭഗവാൻ ഒരിത്തിരി എണ്ണ വേണമെങ്കിൽ കൊണ്ടുവരാണ്ടിരിക്കോ? അതെ, ആള് വിചാരിച്ച മാതിരി അല്ല, നാവിന് ഇത്തിരി നീളം കൂടുതലാ. ആരോടെന്താ പറയണ്ടെന്ന് അറിയില്ല. കൃഷ്ണ, കൃഷ്ണ, ഭഗവാനെ. എന്റെ അമ്മ കൃഷ്ണ. ഹായ്. കൃഷ്ണ, പേടിച്ചോട്ടോ, നട അടച്ച് കാണുന്ന ഇത് എവിടെയാ വെക്കണ്ടേ? കൃഷ്ണ, രാധേച്ചി തിരുനടയിലേക്ക് വെച്ചോളൂ. കൃഷ്ണ, മുകുന്ദ, രക്ഷിക്കണേ, എന്റെ സങ്കടങ്ങൾക്ക് ഒരു അറുതി വരുത്തണേ ഭഗവാനെ. എണ്ണയാ, ഞാൻ പറഞ്ഞില്ലേ ഭഗവാന് വേണമെങ്കിൽ ഭഗവാൻ കൊണ്ടുവന്നോളൂ. നമ്മുടെ മേലയിടത്തെ ജാനുവമ്മയുടെ മോള ഭർത്താവ് ഉപേക്ഷിച്ച് നിക്കുക, ഇത്ര ശരിയല്ല. ഉച്ചക്ക് കൃഷ്ണൻ വീട്ടിൽ വന്നു, ഇവിടെ കീശാന്തിയായി ചേർന്നു എന്ന് പറഞ്ഞു. ഉച്ചക്ക് അവിടുന്ന് ഉണ്ട്, ദേവേട്ടനെ നിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞിരിക്കാ കൃഷ്ണൻ. മാസത്തിൽ ഒരുപാട് എണ്ണ ഭഗവാന് വഴിപാടായി കൊടുത്തോളാന്ന് ആ കുട്ടി എന്നെ നേരെയും ചെയ്തു. എവിടെ കൃഷ്ണൻ? കൃഷ്ണ, കൃഷ്ണ വരും, കുട്ടി പ്രദർശനം വെച്ചോളൂ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പോ മോഹനകൃഷ്ണന്റെ താമസം കോലോത്തായിക്കോട്ടെ അല്ലേ തിരുമേനി? അല്ല, ചിലപ്പോ ഈ നല്ല ഉറക്കം കിട്ടിയില്ല എന്ന് വരുവേ. അതെന്താ, പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് ഇത്രയും ദൂരം നടന്നു വരണ്ടേ? ഇവിടെ വല്യമ്പലത്തിൽ കിടക്കാല്ലോ. എന്നാലും നല്ല സൗകര്യല്ലേ. ഊണിന്റെ കാര്യം പിന്നെ സാരമില്ല, എന്തായാലും പടച്ചോറുണ്ടാക്കണം. ഒരു 2 പിടി അരി കൂടുതലിട്ടാൽ നേദിക്കുകയും ചെയ്യാം, 2 നേരം സുഭിക്ഷായിട്ട് ഊണ് കഴിക്കുകയും ചെയ്യാം. ഇത്തിരി ഉപ്പിലിട്ടതോ തൈരോ കന്നാരിമുളകോ ഉണ്ടെങ്കിൽ കേമായി. പക്ഷെ എനിക്ക് കേമല്ല, എനിക്ക് ഈ പടച്ചോറും തൈരും തീരെ ഇഷ്ടമല്ല. ഒന്നെങ്കിൽ തിരുമേനി എനിക്ക് ഇല്ലത്തൂന്ന് ഊണ് തരാം, അല്ലെങ്കിൽ പിന്നെ കോലോത്തും തരാം.
രാത്രി ഉണ്ണാൻ വരുമോ? അരിയിടാൻ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. നല്ല ഉള്ളി സാമ്പാർ ഉണ്ടാക്കിട്ടുണ്ട്. വരണം, വരില്ലേ? വരും വരും. ഉള്ളി സാമ്പാർ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ? ടാറ്റാ. അതേ, കണ്ട ജാതിക്കാരുടെ വീട്ടിൽ പോയി ആഹാരം കഴിക്കാന്നൊക്കെ വെച്ചാൽ ഇനിയിട്ട് ശുദ്ധവും വൃത്തിയൊക്കെ നോക്കണം. ഓ, നോക്കാം. പിന്നൊരു വഴിയുള്ളത് നമ്മുടെ ജംഗ്ഷനിലെ ബിസ്മില്ല ഹോട്ടലില്ലേ, അവിടെ നല്ല ശുദ്ധിയുള്ള പൊറോട്ട കിട്ടും. എന്താ മതിയോ? അയാൾക്ക് എന്താ ഇഷ്ടം വെച്ചാൽ അത് ചെയ്തോട്ടെ. പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? എന്താ പേടിക്കാനുള്ളത്? ഭഗവാൻ ഇല്ലേ കൂട്ട്? പേടിയൊന്നുമില്ല. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. എന്താ? ഇവിടെ എന്താ ഒരു പാലയുണ്ട്, അതാരാണെന്നറിയോ? ആരാ? നാഗയക്ഷിയ. ആ ഭാഗത്തേക്ക് മാത്രം രാത്രി ഒറ്റയ്ക്ക് പോകണ്ട. ഈ ചെലപ്പോ ചില മൂളിപ്പാട്ടോ പാദസരം കിളികളോ ഒക്കെ കേൾക്കാറുണ്ടോന്ന് ആള് പറയുന്നുണ്ട്. അതൊന്നും പേടിക്കാനില്ല. എന്റെ കൃഷ്ണ, കൃഷ്ണ എന്ന് മനസ്സിൽ നല്ലോണം പ്രാർത്ഥിക്കുക. കൃഷ്ണ, എന്റെ കൃഷ്ണ, സത്യം പറയട്ടെ, ആ കോലോത്ത തമ്പുരാട്ടിക്കുട്ടിയുടെ മുമ്പിൽ വെച്ച് പേടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ഇത്തിരി പേടിയുണ്ട് കേട്ടോ. മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല, പാവം എന്റെ അമ്മയ്ക്കും അനിയത്തിക്കും ആരും ഇല്ലാണ്ടാവേ. എന്റെ കൃഷ്ണ, എന്നോട് എന്തിനീ കടുക കാട്ടിയേ? എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഞാനാ. ചന്ദ്രേട്ടനും രാഘവേട്ടനും സുധീം രമേശും ഹോ തമാശയും പാട്ടും കളിയും. ആ കൈതപ്ര സാറാവില്ലേ, നിയോഗം അത്രേ. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കോലോത്ത തമ്പുരാട്ടിക്കുട്ടിക്ക് എന്നോടൊരു ചാട്ടില്ലേ? ഇണ്ടേ? വേറൊരു സാധനല്ലേ രാജകുമാരി, ആ കാലാണി കൊണ്ടതേ എനിക്കതിനോടാ. പക്ഷെ കുഴപ്പല്ലേ, തമ്പുരൊക്കെ പറഞ്ഞാൽ കൊന്ന് കുഴിച്ചു മൂടും. എന്റെ അമ്മയ്ക്ക് അനിയത്തിക്ക് ആരും ഇല്ലണ്ടാവും. അതുകൊണ്ടാണ് ചങ്ങമ്പുഴ പറഞ്ഞത്. എന്താ? പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തു കൂടാ. എനിക്ക് പ്രാന്താന്ന് വിചാരിക്കണ്ടാവും. പ്രാന്താവേ, ആരോടെങ്കിലും ഒരു വാക്ക് മിണ്ടില്ലെങ്കിൽ എനിക്ക് പ്രാന്താവും. മണിക്കൂർ മൂന്നായി ആരോടെങ്കിലും ഒരു വാക്ക് മിണ്ടിട്ട്, അതാ ഇപ്പൊ നിന്നോട് സംസാരിക്കണേ. തിരിച്ചൊന്നും മിണ്ടിയില്ലെങ്കിലും കേക്കുണ്ടാവൂലോ അല്ലേ? നമ്മുടെ രാധേച്ചി എങ്ങനെ ആള്? രാത്രി ഞാൻ ഊണഴിക്കാൻ ചെന്നപ്പോഴേ ഒരു തട്ടലും മുട്ടലും ഞാനൊന്നും അറിയാത്തൊരു മണ്ടനെ പോലെ ഇരുന്നു കൊടുത്തു. പാവം, അവർക്കും ഇല്ലേ വികാരങ്ങള്? തൊട്ടാ ചിലപ്പോ കുടുങ്ങേ. എന്റെ പ്രായം അതല്ലേ, നമ്മള് നമ്മുടെ ഒരു ചേച്ചിയെ പോലെ കരുതാ അല്ലേ? കൊള്ളാ, നല്ല ആളോടാ പറയണേ. നമുക്കും ഉണ്ടായിരുന്നല്ലോ ഒരു പ്രിയരാധ. എത്ര വയസ്സായിരുന്നു കൂടുതല്? രാധ മാത്രല്ല, പ്രായത്തി മൂത്തവരോടായിരുന്നല്ലോ കമ്പം. തിരുമുടിഞ്ഞ കള്ളൻ. കള്ളന്റെ കാര്യം പറഞ്ഞപ്പോഴ ഒരു കാര്യം ഓർത്തെ. എന്റെ അമ്മയുടെ അനിയത്തിയുടെയും കാര്യം നിനക്കറിയാലോ. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിൽ സോറി കേട്ടോ. എപ്പോഴും അവരുടെ വിചാരം കൊണ്ടാ ഞാൻ കൊടുക്കണോണ്ട് വേണം അവർക്ക് കഞ്ഞി കുടിക്കാൻ. ഇവിടുന്ന് ഇപ്പൊ എന്താ കിട്ടാൻ പോണെന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം. എന്റെ പ്ലാൻ എന്താണെന്നറിയോ? പറഞ്ഞേരാ. ഇത്തിരി വിവരമുണ്ടാവട്ടെ. ഈ ക്ഷേത്രം ഇങ്ങനെ കിടന്നാ പോരാ, ഒരുപാട് ആളുകൾ തൊഴാൻ വരണം, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. കൃഷ്ണനെ കാണാൻ പെണ്ണുങ്ങൾ അല്ലാണ്ട് പിന്നെ ആരാ വരണ്ടേ? ഞാനൊരു സൈക്കോളജി പറഞ്ഞാൽ മനസ്സിലാവും. ഈ മൂത്ത് നരച്ച കളവന്മാരൊക്കെ പൂജിച്ച പെണ്ണുങ്ങൾ വരില്ലേ, അതിന് എന്നെ പോലെ നല്ല സ്റ്റൈൽ ആൻഡ് ചുള്ളന്മാരാണ്. പെൺകുട്ടികൾ വന്നാ അമ്മമാര് വരും, അച്ഛന്മാര് വരും, അമ്മാവന്മാര് വരും, ആങ്ങളമാര് വരും, അങ്ങനെ എല്ലാരും വരും. ആളുകൾ വന്ന വഴിപാട് നടത്തിക്കുന്ന കാര്യം ഞാനേറ്റു. നല്ല കാശ് കിട്ടും. But one condition. കിട്ടുന്നതിൽ ഒരു ഓഹരി ഞാൻ എടുക്കും. എന്താ പറ്റൂ? സമ്മതിച്ചോ? ഇവിടെ രാധേച്ചു കൊണ്ടുവന്ന എണ്ണയിൽ നിന്ന് ഒരു 125 രൂപയുടെ എണ്ണ ഞാൻ എടുത്ത് വിറ്റിട്ടുണ്ട്.
നീ ഗോകുലത്തിൽ രാജഭവനായിട്ട് ജീവിച്ചാളാ, എന്നിട്ട് വെണ്ണയും പാലും കാട്ടതെല്ലാം കാക്കും. ഞാൻ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു പാവം. പണിയും കളഞ്ഞാ വന്നിരിക്കണേ. ഞാൻ ഇത്തിരി കക്കുന്നതിൽ തെറ്റുണ്ടോ ഇല്ലയോ? എന്താ അതിനർത്ഥം? തെറ്റുണ്ടെന്നോ ഇല്ലെന്നോ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞേട്ടോ. മതി, മനസ്സിലായി. എന്ന് വെച്ച് വൃത്തിയോടൊന്നും ചെയ്യില്ലാട്ടോ, എന്തും ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു, ചെയ്യില്ല എന്ന് പറഞ്ഞാ ചെയ്യില്ല. അതാണ് കൃഷ്ണൻ. ഏയ്, കൃഷ്ണനല്ല മോഹന കൃഷ്ണൻ. നീ തരത്തിന് വാക്ക് മാറ്റുന്നാളാ. എന്നിട്ട് എന്തിനൊരു തത്വം? അതിന് ഗീത എന്ന് പേര്. കൃഷ്ണ വീണ്ടും കിളിങ്ങിലോ? രാധികമാരാരെങ്കിലും വരാറുണ്ടോ? എന്റെ അമ്മ ആകേക്ഷയാവോ? കൃഷ്ണ അർജുനൻ പൽഗുണൻ അർജുനൻ പൽഗുണൻ പദം കിരീടനും വിസ്തൃതമായ ഒരു പിന്നെ കിരീടി. ഞാൻ സാധാരണ ഷഡിയാടാറ്. ശ്രീകോവിൽ കയറുമ്പോ ഇത് ഇത് വേണമെന്ന് പറഞ്ഞ് തിരുവേണി. അതാ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇത്തിരി നാണോ മാനൊക്കെ ഉണ്ടാവണം. ഇത് അമ്പലക്കുളം മാത്രല്ല, പൊതുകുള. കുട്ടി അല്ല, കുട്ടി എന്താ ഇവിടെ? കുട്ടി കോലത്തല്ലേ? ഓ, ഞാൻ ആ കോലത്തല്ല, എന്റെ കോല ഇവിടെ അടുത്താ. എന്നിട്ട് കുട്ടി എന്താ അമ്പലത്തിലേക്ക് കണ്ടില്ലാലോ? ഞാനെന്തിനാ അമ്പലത്തിൽ വരണേ? എന്തിനാന്നോ? ഭഗവാനെ കാണാൻ. അതിന് അമ്പലത്തിൽ വരണോ? ഭഗവാനെ എല്ലാം എടുത്തുണ്ടെന്നല്ലേ പറയാ? അതെ, ഭഗവാൻ തൂണിലും തുരുമ്പിലുണ്ട്. എന്നാലും കുട്ടി അമ്പലത്തിൽ വരണം. ഓ, അങ്ങനെ. എന്നെ കണ്ടെങ്കിൽ ഭഗവാൻ എന്റെ വീട്ടിലേക്ക് വരട്ടെ. എന്താ ഉണ്ട് നമ്പൂരി? രാവിലെ തന്നെ പെൺകുട്ടികളുടെ ഒരു പാൽപായസം. അതെ, ഇത്തിരി തൃമധുരം ആയിക്കോട്ടെ എന്ന് വെച്ചു. എന്തോ മുഷിയോ? ഏയ്, മുഷിയൊന്നുമില്ല, തലേ കുടുങ്ങാടും നോക്കണം. നാഗേക്ഷയാവും. യക്ഷയും ഗന്ധർവനെയും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കുട്ടിക്ക് തോന്നിയതാവും. അത് ഞാനും വിചാരിച്ച തോന്നിയതാ. പക്ഷെ തോന്നിയതല്ല, ഞാൻ ശരിക്കും കേട്ടുന്നേ. കിലും 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 എന്നൊരു ശബ്ദം, വെളുത്ത് പോക പോലെ രൂപം ഒരു മിനായ പോലെ കാണുകയും ചെയ്തു. എന്റെ ഭഗവാനെ, ഈ യക്ഷികള് മിഠായി തിന്നു മോഹനട്ടാ. മിഠായിയോ? ആ, കോഫി ബൈറ്റ്. അതിന്റെ രണ്ട് കടലാസ് ഇട്ടെ എനിക്ക്. ഒന്നുതേ ആ ദേവിയുടെ നടയെന്നും ഒന്നുതാ അവിടുന്നു. ആഹാ, അമ്മിണിയമ്മയുടെ പേരക്കുട്ടിക്ക് നല്ല ബുദ്ധിയാ. യക്ഷികൾ ഇപ്പൊ ചോരോടിയൊക്കെ നിർത്തി മിഠായി തിന്നണേ. കളിയാക്കണ്ടോ. ഇന്ന് അമ്മണിയമ്മ വന്നില്ലേ? ഉവ്വ്, മുത്തശ്ശിയാകത്തുണ്ട്. കൊച്ചുതിരുമേനി ഒന്ന് കാണണം, പരിചയപ്പെടണമെന്നും പറഞ്ഞു വന്നതാ അവള്. അമ്മണിയമ്മയ്ക്കൊരു സുഖമില്ലായ്മ വന്നാൽ ഒന്ന് വന്ന് അടിച്ചു വാരടി എന്ന് പറഞ്ഞാൽ നേരമില്ല. പഠിക്കണം, കോളേജിൽ പോണം. ഇപ്പൊ കൊച്ചുതിരുമേനിയെ കാണാൻ ഒരു അസൗകര്യവും ഇല്ല. കൊള്ള, കിട്ടിയ സമയം കൊണ്ട് കൊച്ചുതിരുമേനിക്ക് നാട് മുഴുവൻ പരിചയക്കാരായില്ലേ. താക്കോൽ എവിടെ? താക്കോല്? അത് കളഞ്ഞു. ഈ ചുറ്റുവട്ടത്തുള്ള സകല വീടുകളിലും താ കേറിയിറങ്ങി നാളല്ലോ കേൾവി. രാത്രി ഇവിടെ തന്നെ അല്ലേ കിടന്നത്? അല്ല, ചോറ് തരാനും കിടത്തി കൊടുക്കാനും സ്ത്രീകൾ മത്സരിക്കല്ലേ. കിടക്കാൻ അങ്ങോട്ട് പോണോന്ന് വിചാരിച്ചതാ, അപ്പോഴേക്ക് എത്തില്ല ഒരാള്. യക്ഷി? യക്ഷ? ആ, നാഗയക്ഷി. ഇന്നലെ പറഞ്ഞല്ലോ. പിന്നെ ഞങ്ങൾ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അങ്ങോട്ട് സുഖായി. വെറുതെ എന്റെ സ്വഭാവം എടുപ്പിക്കണ്ട. അമ്മണിയമ്മേ, ഓ ദൈ അരി അങ്ങോട്ട് കഴിയട്ടെ. ഇന്ന് രാവിലത്തെ പൂജ കഴിഞ്ഞ് കോലത്തേക്ക് വരാൻ പറഞ്ഞിട്ട് അച്ഛൻ. മോഹന്റെ പഠിത്തന്ന് തുടങ്ങുക, നല്ല ദിവസാത്രേ. അതുകൊണ്ട് ഞാൻ കോളേജിൽ പോണില്ലെന്ന് വെച്ചു. നല്ല സഹായണ്ടാ. അല്ല, അഭിഷേകത്തിന് വെള്ളം വേണം. ഇങ്ങനെ കൊണ്ട് പോറ്റു. ഉം
എന്താണാവോ ചെറിയമ്പുരാട്ടി പതിവില്ലാണ്ട് രാവിലെ തന്നെ? ഏയ് ഒന്നുമില്ല, തൊഴാൻ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. കൊച്ചുതിരിമേനി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടോ? ഓ എവരിതിങ് ഓക്കെ. അല്ലേ ചന്ദന അരച്ചു വെച്ചിട്ടുണ്ട്, ഉഷപ്പായസായി, നെയ്തച്ചോറിന് അരി ഇതാ ഇപ്പോഴും. അമ്മിണിയമ്മേ വെള്ളം തിളച്ചെങ്കിൽ അരി അങ്ങോട്ടിട്ടേ കേട്ടോ. എന്താ അല്ല അരി? അമ്മിണിയമ്മേ ഭഗവാൻ നെയ്തച്ചോറ് വെക്കുക. അരിയുടെ നിന്നെന്ത്? ഇവറ്റങ്ങളൊക്കെ അലിച്ചു നിൽക്കാനല്ലാണ്ട് തടപ്പള്ളി കയറ്റാൻ പാടില്ലെന്ന് അറിയില്ലേ എനിക്ക്? എന്താ ഇത് അമ്മിണിയമ്മേ? ഈ ആർക്കും വിവരമില്ല, നിങ്ങൾക്കും ഇല്ല വിവരം. അയ്യോ ഞാൻ പാത്രം മോറി കൊടുത്തേ ഉള്ളൂ, കൊച്ചുതിരിമേനിയാ ഉണ്ടാക്കണതൊക്കെ. അമ്മിണിയമ്മ ഉണ്ടാക്കിയ എന്താ ഭഗവാൻ ഉണ്ണില്ലേ? തനിക്ക് പൂജയും മന്ത്രമൊന്നും അറിയില്ല എനിക്കത് മനസ്സിലാവും, പക്ഷെ ക്ഷേത്ര കാര്യങ്ങളെ കുറിച്ചുള്ള സാമാന്യ ബോധം പോലും ഇല്ലാന്ന് വെച്ചാൽ താനൊരു ബ്രാഹ്മണനാണോ? അല്ല. അല്ലേ അല്ലേ അല്ലെന്നല്ലേ പറഞ്ഞേ? എന്റെ ഭഗവാനെ ഞാനും തനിക്കേക്കളെ. താനേതോ ഒരു നമ്പൂരിയുടെ മകനാണെന്നാണല്ലോ തമ്പുരാൻ പറഞ്ഞത്. നമ്പൂരിയുടെ മകനൊക്കെ തന്നെയാണ്, നമ്പൂരി ആയതുകൊണ്ട് ബ്രാഹ്മണാവും. ബ്രഹ്മജ്ഞാന ഇതി ബ്രാഹ്മണ, ബ്രഹ്മജ്ഞാനം ഉണ്ടാകുമ്പോഴേ ബ്രാഹ്മണാവൂന്നാണല്ലോ. എനിക്കതുണ്ടെന്ന് തോന്നുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെയാ ബ്രാഹ്മണാവാ? കൃഷ്ണ ഞാൻ അങ്ങോട്ട് തകർന്നു പോയി. ആ പ്രിയേ എന്തായാലും നേദ്യങ്ങളൊക്കെ പഴയ പോലെ ഇല്ലത്തൊന്നും ഉണ്ടാക്കി കൊണ്ടിരുന്ന നല്ലത്. ഇവിടെ ഒരു കീശാന്തി ഉള്ളപ്പോ എനിക്ക് വയ്യ കഷ്ടപ്പെടാൻ. ഈ മനസ്സോടുണ്ടാക്കണ നേദ്യത്തെക്കാൾ ശുദ്ധി ഉണ്ടാവും അമ്മിണിയമ്മ ഉണ്ടാക്കിയ. ഈ പ്രായത്തിലും കുളിച്ച് ശുദ്ധിയായി ഈ ക്ഷേത്രവും പരിസരവും അടിച്ചഴി വൃത്തിയാക്കുന്നത് കോലോത്തു നിട്ടുന്ന 150 രൂപയ്ക്കേണ്ടെന്ന് വിചാരിച്ചേ. ആണോ അമ്മിണിയമ്മ? അയ്യോ അല്ല, ഇതല്ലേ നമുക്ക് ഭഗവാന് വേണ്ടി ചെയ്യാൻ പറ്റൂ. ഈ മനസ്സാണ് ശുദ്ധി, അല്ലാതെ ജാതി നായരായപ്പോണ്ട് എന്താ ശുദ്ധി? അല്ല ഈ ഭഗവാന്റെ ജാതി എന്താ? അത് പോട്ടെ, അല്ല അങ്ങനെ പോണ്ട, പറയേ. വിവരം ഇല്ലാത്തവർക്കും ഇത്തിരി അറിവുണ്ടാവണല്ലോ. എന്താ ജാതി? ഭഗവാന്റെ ജാതി എന്ന് പറയുന്നത് എല്ലാ ജാതിക്കും മേലെ ആണല്ലോ അല്ലേ? അങ്ങനെ എല്ലാ ജാതികൾക്കും മേലെ എന്നൊരു വലിയ ജാതി ഉണ്ടാക്കണ്ട. ഭഗവാന് ജാതി ഇല്ല, ഈശ്വരന്റെ മുമ്പിൽ നായരും നമ്പൂരി ക്രിസ്ത്യാനി മുസ്ലിം എന്നൊന്നും ഇല്ല. ഈ ചരാചരങ്ങളെല്ലാം ഒന്നാ. അല്ല ഈ കൃഷ്ണന്റെ ജാതി കൃത്യമായിട്ട് പറഞ്ഞ എന്താ? എന്താ അറിയോ? യാദവൻ. ഇന്ന് ബാക്ക്വേർഡ് ലിസ്റ്റാ. കാലി മേയിച്ച് നടന്നവനാ ഗോപാലൻ. ഈ ബ്രാഹ്മണ്യം ശുദ്ധിയൊന്നും ഇല്ലാത്ത ഞങ്ങൾ ഉണ്ടാക്കണ നേദ്യം മൂപ്പര് സുഖമായിട്ട് കഴിച്ചോളും. ലളിതലവംഗ ലതാ പരിശീലന കോമള മലയ സമീരേ മധുകര നികര കരംബിത കോകില കൂജിത കുഞ്ച കുടീരേ വിഹരതി ഹരിരിഹ സരസവസന്തേ നൃത്യതി യുവതി ജനേന സമം സഖി വിരഹി ജനസ്യ ദുരന്തേ വിഹരതി ഹരിരിഹ സരസവസന്തേ. അലൈപായുതേ കണ്ണായൻ മനം മിക അലൈപായുതേ. ചന്ദ്രനിലേക്ക് പോവാനല്ല എപ്പോഴും ആലോചിക്കാ. നീ ഒന്നും കഴിച്ചില്ലല്ലോ. മതി അച്ഛാ. എന്താ ശേഖര വരിയാ,
അനിയൻ തമ്പുരാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ ഈ മാസം കുറച്ച് നടവരവ് ഉണ്ടായിട്ടുണ്ട്. ഭണ്ണാരത്തിൽ മാത്രം ഏകദേശം 1000 ഉറപ്പുണ്ടാവുന്ന പറഞ്ഞത്. വഴിപാടുകൾ ധാരാളം ഉണ്ടെന്ന് അമ്മിണിയമ്മ പറഞ്ഞത്. പക്ഷെ തിരുമേനി പറയണത് പോരാന്ന്. അയാൾ അങ്ങനല്ലേ പറയൂ, വഴിപാട് പണം മുഴുവൻ തിരുമേനിക്കാണല്ലോ. തിരുമേനിക്ക് അയാളെ കുറിച്ച് വലിയ അഭിപ്രായമില്ല. ആചാരങ്ങളൊന്നും ശരിക്കും പാലിക്കണില്ല. പിന്നെ സ്ത്രീജനങ്ങളോട് ഒത്തിരി അടുപ്പം കൂടുതലാത്രേ. വെറുതെ അസൂയോണ്ട് പറയണത് അച്ഛാ, നല്ല ആളാ മോഹൻ. എന്തോ വിവരാന്നറിയോ, പറയണ ഓരോ കാര്യങ്ങള് കേട്ടാ നമ്മളൊക്കെ എന്താ ഇതുവരെ ഇങ്ങനെ ആലോചിക്കാനേന്ന് തോന്നും. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വെച്ച് അനിയൻ എന്താ പറഞ്ഞെന്ന് പറഞ്ഞില്ല. അല്ല, ആള് കൂടി വരണ സ്ഥിതിക്ക് വഴിപാടുകൾക്കൊക്കെ ഒരു രസീതി എടുപ്പിച്ച ഒരു കണക്കായി. നാളെ മേലാക്കം കോലത്തേക്ക് ഒരു വരുമാനവും. അത് ശരിയാ. ഇപ്പൊ കീശാന്തിക്ക് കൊടുക്കണ പോലെ തിരുമേനിക്കൊരു ശമ്പളം നിശ്ചയിച്ചാ മതിയല്ലോ. ശരിയാണ്, പക്ഷെ ഇപ്പൊ വേണ്ട. വെറുതെ രാമപ്പനെ മുഷിപ്പിക്കണ്ട. ഇപ്പൊ തൽക്കാലം അതൊന്നും ആലോചിക്കണ്ടെന്ന് അനിയനോട് പറയാ. നിന്നോടാ പറഞ്ഞേ, എന്താ നിനക്കതൊന്നും വേണ്ടേ? എനിക്ക് വയറുവേദനയാ. എന്തുണ്ടല്ലോ നിനക്ക് ഓരോരോ വേദന? ഒരുപാട് മരുന്ന് കഴിച്ചു, എന്നിട്ടും മാറണില്ല. കൊക്കപ്പുഴുവിന്റെയാ? കൊക്കപ്പുഴു പഠിക്കാൻ മടി, അത് തന്നെയാ കൊക്കപ്പുഴു. അവിടെ ഇരുന്നു എനിക്ക് പോണം. അങ്ങനെ ഇപ്പൊ പോണ്ട. പോയില്ലെങ്കി പ്രശ്ന, എനിക്ക് ഇപ്പൊ ടോയ്ലറ്റിൽ പോണം. നാശം, വേഗം പോയിട്ട് വാ, വൃത്തികെട്ടവളും. രാവിലെ എണീറ്റ് പോരും, കുളിക്കയില്ലേ കക്കൂസിന് പോവില്ല സോദന. ഇത് അവളുടെ നോണേ ടീച്ചറെ, വയറുവേദന തലവേദന എന്നു പോണേ എന്തിനാന്നറിയോ? എന്തിനാ? പപ്പടം വിക്ക. പപ്പടം പോലത്തെ പൊള്ളച്ചണ്ടല്ലോടി, എന്താടി സത്യമാമേ, ഇന്ന് നീ സ്കൂളിന് അവധി കൊടുത്തോ? കഞ്ഞി കുടിക്കണ്ടേ ദാമേട്ടാ, ഇവിടെ ചിലർക്കൊക്കെ വയറിളക്കം മരുന്ന് കൊടുക്കണം, ഭയങ്കര ക്രിമികേടിയാ. ക്രിമികേടിയോ? ആ ഒന്നുമില്ല, നാളെ ഇട്ട് വെക്കട്ടെ ദാമേട്ടാ? ഏയ് നാലൊന്നും വേണ്ട, പപ്പട ഇരിക്കല്ലേ ഇവിടെ. അത് കമ്പനി പപ്പടല്ലേ, ഇത് ഒറിജിനലാ, ഹാൻഡ്മെയ്ഡാ. മൂന്ന് കെട്ടി ഇരിക്കട്ടെ. ഞാനൊരു പാവ അല്ലേ ദാമേട്ടാ? പാവാ, ഉറങ്ങിക്കിടക്കുമ്പോഴേ. ദാമോരട്ടോ പപ്പടം ഉണ്ടാ, ആരക്കെട്ട് എനിക്ക് വേണം. നിനക്കൊന്ന് അമ്മ പെങ്ങമാരി ഇവിടെ നേരെ തുടങ്ങിട്ട് തേണ്ടി കൊന്നാണ പിശാച്. രാജരക്തല്ലേ തിളക്കും. രാജരക്തം പപ്പടപ്പണിയാണെങ്കിലും ചോര കോലത്തെ തമ്പ്രക്കന്മാരെയാ. കരിനീല കണ്ണിൽ എന്തടി കവിൾ മുല്ലേ, ഒന്ന് കേറിപ്പോ, എനിക്ക് പാത്രം കഴുകണം. എനിക്കൊരു മുണ്ട് തരുവോ? മുണ്ടോ? അയ്യേ, ഇതൊന്നും ഇല്ലാണ്ട് കുളിക്കാൻ പറഞ്ഞേ. ഞാൻ ഉടുത്തിരുന്ന മുണ്ടും അലക്കി വെച്ചിരുന്ന തുണികളും പെഴിച്ചുകൊണ്ട് എടുത്തോണ്ട് പോയി. ഏത് പെഴിച്ചുകള്? ആ കോലിയാരി പെണ്ണ് ആമ. എനിക്കറിയോ പപ്പടം മേടിക്കാനാവും, എടുത്തു കൊടുക്ക പെണ്ണെ. മുത്തശ്ശി എടുത്തു കൊടുക്ക, എനിക്ക് നോണോ. നാണക്കാരി വന്നിരിക്കുന്നു, നിന്നെ കെട്ടാൻ മതിയല്ലേ. ഇവിടെ ആരുമില്ലേ? കൊച്ചു തിരുമേനിയോ? എന്താണാവോ? നിങ്ങളുടെ മകൾ എവിടെ? കോളേജിൽ പോയി. ആ കുട്ടി എന്താ അനാവശ്യം കാണിച്ചെന്നറിയോ? കുളത്തിൽ കുളിച്ചോണ്ടിരുന്ന ഒരു സ്ത്രീയുടെ മുണ്ടും തുണിയൊക്കെ അഴിച്ചെടുത്തോണ്ട് ഓടിക്കളഞ്ഞു. എന്റെ മോളോ, അവളങ്ങനൊന്നും ചെയ്യില്ല. ചെയ്തല്ലോ, ആ സ്ത്രീ ഇപ്പോഴും കുളത്തിൽ നിന്ന് കയറാൻ പറ്റാതെ വെള്ളത്തിൽ തന്നെ കിടക്കാം. ആ എങ്കിൽ അവളായിരിക്കും ആ പിഴച്ചവള്, സത്യഭാമ. അവള് എന്റെ മോളൊന്നും അല്ല. അവളെ കുടുംബം നശിപ്പിക്കാനുണ്ടായ പടുവിത്ത അവള് ചെയ്യും, ഇതും ചെയ്യും, ഇതിൽ അപ്പുറവും ചെയ്യും. അല്ല, അപ്പോ ആ കുട്ടിയുടെ വീട് ഇതല്ലേ? വീട് ഇതാണോ എന്ന് ചോദിച്ച എന്റെ പൊന്നു തിരുമേനി, എനിക്ക് താഴെ ഒരു തലതെറിച്ചവളുണ്ടായിരുന്നു. ഇത്തിരി തൊലിവെളുത്ത വന്നും പറഞ്ഞ് നിലത്തൊന്നും ആയിരുന്നില്ല. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മദ്രാസയിൽ പോയി, തിരിച്ചു വന്നപ്പോ 3 മാസം ഗർഭം. കളയാൻ കൊറേ നോക്കി പറ്റിയില്ല, ഒടുവിന് പെറ്റു ആ കുരുപ്പിനെ. എന്ത് ചെറ്റത്തിന് ഞാൻ പറഞ്ഞേ? ഇണ്ടായ കഥയല്ലേ പറഞ്ഞേ? നിങ്ങൾ ഇതിനൊക്കെ കാരണം. അല്ല, അതെ, പെറ്റപ്പ തന്നെ കൊന്നോളാൻ പറഞ്ഞതാ എന്റെ നേരെ മൂത്താങ്ങള. അപ്പൊ തള്ള സമ്മതിക്കില്ല. എന്നോട് എന്തിനാ ഇതൊക്കെ പറയണേ? നാണക്കേട് കൊണ്ട എന്റെ ആങ്ങളെ നാടും വേണ്ട വീടും വേണ്ടെന്ന് പറഞ്ഞ അന്യ നാട്ടിൽ പോയി കിടക്കണേ. നാട്ടിന്റെ മുമ്പിൽ തല താഴ്ത്തിയ ഞങ്ങൾ ജീവിക്കണേ. എന്നാ നീയും പോടി നാട് വിട്ട്. ഇനി നീ അന്യന്മാരുടെ മുമ്പിൽ കിടന്ന തുള്ളിയാ, നിന്റെ കഥയിൽ ഞാൻ വിളമ്പും. എന്ത് വിളമ്പാനാ? ഞാൻ ഒരാളെ സ്നേഹിച്ചു, അന്തസായി അയാളെ കെട്ടുകയും ചെയ്തു.
ഇത്തിരി പൊക്കം കുറഞ്ഞാൽ എന്താ, നല്ല ഒന്നാന്തര ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എനിക്ക് പൊക്കം ഇല്ലെങ്കിൽ എന്തുവാ, മക്കള് ഉണ്ടായിരിക്കോ? സൊന്നാ സൊന്നാ നീ നമ്പർ തിരുമേനി, ഞാൻ ഒന്നാം നമ്പർ എന്നറിയാവോ? അറിയില്ല. കോടാലി കൊണ്ട് കാലിന് മുറിഞ്ഞ ആശുപത്രിയിൽ മരുന്ന് വെക്കാൻ വന്ന വിളായി എവള്, മരുന്ന് വെച്ച് മരുന്ന് വെച്ച് അവസാനം എവള് എനിക്കിട്ടൊരു മരുന്ന് വെച്ചു, അതങ്ങേറ്റു. നല്ല കിളി കിളി പോലത്തെ ഒരു പെണ്ണിന് എനിക്ക് കല്യാണം ആലോചിച്ചതാ. ഇവള് നാട്ടുകാരെ കൂട്ടി എന്നെ കുടിക്കിയതാന്ന് സത്യം ഞാൻ പറയിക്കാം. അതെ, നിങ്ങൾ പുരാണം കേൾക്കാൻ വന്നതോ അതോ മുണ്ടും തുണി വാങ്ങിക്കാൻ വന്നതോ? അല്ല, ഞാൻ അതങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞതാ. ഓ, കൊടുക്കാലോ. അവൾ അവളുടെ മോന്റെ പിറന്നാളിന് രണ്ട് കെട്ട് പപ്പടം വാങ്ങി. കൊല്ലൊന്നാവണു, എന്ന് കാശ് ചോദിച്ചാലും നാളെ തരാം മറ്റന്നാ തരാം. ഈ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന തള്ളയും ഞാനും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പപ്പട, അത് പൊടിച്ചു കൂട്ടി പായസം കുടിച്ചിട്ട് കാശ് എന്നില്ലെങ്കിൽ മുണ്ടുരിയണോ വേണ്ടയോ? പിന്നെ ഉരിയണോ. എന്നാലും അവര് വെള്ളത്തിന് കേറാൻ പറ്റാതെ കിടക്കല്ലേ. അത്ര വിഷമാണെങ്കിൽ എന്റെ കാശ് താ. കാശ് കാശ് ഞാൻ എടുത്തിട്ടില്ലേ, പിന്നെ തന്നാ മതിയോ? തരാന്ന് പറഞ്ഞാ തരണം, അല്ലെങ്കിൽ അതുപോലെ വെള്ളത്തിൽ കിടക്കേണ്ടി വരും. അയ്യോ വേണ്ട, ഇന്ന് തന്നെ തരാം. അല്ലെങ്കി വേണ്ട, ഞാൻ കൊടുത്തോളാം. എന്നാടി മേലാൽ എന്റെ അടുത്ത് കളിയും കൊണ്ട് വന്ന, വെള്ളത്തിൽ വെച്ചല്ല കരയിൽ വെച്ച് ഉരുടി നിന്നെ. നീ പൊടി തന്തയില്ലാത്തവളെ, വെറുതെ ഇല്ല നിന്റെ തള്ള മണ്ണെണ്ണ വെച്ച് തീ കൊളുത്തി ചത്തത്. നിന്നെ ഞാൻ നമ്പറാ ഒന്ന് വരട്ടിതാ. കാശ് വേണ്ടേ? ഒട്ടും വൈകണ്ടാന്ന് വെച്ചു, മനസമാനത്തോടെ മനുഷ്യനൊന്ന് കുളിക്കാലോ. 12:50 ബാക്കി പിന്നെ തന്നാ മതി. വേണ്ട, ഞാൻ നോക്കട്ടെ, കടം വേണ്ട. ഞാൻ വീട്ടിൽ വന്നപ്പോ കുട്ടിയുടെ വല്യമ്മ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാല് വിഷമമൊന്നും തോന്നുന്നുണ്ടോ? എനിക്ക് വിഷമമൊന്നുമില്ല, ഇല്ലാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ, അതുള്ള കാര്യല്ലേ. കുട്ടിയുടെ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടു. അത് കണ്ടില്ല, കരട് പോയതാ. നിന്നെ ഇന്ന് കൊല്ലത്തേക്ക് കണ്ടില്ല, എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അമ്മ നിന്നെ അന്വേഷിച്ചുണ്ടോ? എന്താ അവള് പറയണേ? ഏയ് ഒന്നുമില്ല, ഞാൻ ഇന്ന് ആ കുട്ടിയുടെ കാര്യങ്ങൾ അറിഞ്ഞു. അവള് പറഞ്ഞോ? അവൾ അങ്ങനെ ആരോടും പറയില്ലല്ലോ. അല്ല, ആ കുട്ടിയുടെ വല്യമ്മ പറഞ്ഞതാ. ഹാ, അവർക്ക് അവളെ ദേഷ്യ, നാട്ടുകാർക്കും അതെ, പക്ഷെ അച്ഛനെ അവളെ ഭയങ്കര ഇഷ്ടാ. അച്ഛനോട് അവള് സംസാരിക്കണ കേട്ടില്ലേ, അച്ഛൻ അവളെ രാജകുമാരി എന്നാ വിളിക്ക. എല്ലാരും ചീത്തപ്പേര് വിളിക്കും പരിഹസിക്കുകയും ഒക്കെ ചെയ്യണോണ്ട് അവളെ സന്തോഷിപ്പിക്കാനാ അച്ഛൻ അങ്ങനെ വിളിക്കണേ. ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോ അവക്കും എടുക്കുമായിരുന്നോ, അല്ലെങ്കിൽ അവള് സമ്മതിക്കില്ലേ? അവളുടെ അമ്മയ്ക്കൊരു തെറ്റുപറ്റിന്ന് വെച്ച് ആ കുട്ടി എങ്ങനെ തെറ്റുകാരി ആവാന്ന് അച്ഛൻ ചോദിക്കണേ. ആ കുട്ടിയുടെ അമ്മ മണ്ണെണ്ണ വെച്ച് തീവുളത്തി മരിക്കായിരുന്നല്ലേ? അതെ, 6-7 കൊല്ലം മുമ്പ്. അന്ന് രാവിലെ അവര് കോലത്ത് വന്നിരുന്നു, കുട്ടിയെ കുറിച്ച് ഡാൻസും പാട്ടും ഒക്കെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോയി. ഉച്ചയായപ്പോ കേട്ടു അവര് മരിച്ചു. അന്ന് കുറച്ചു ദിവസം അവള് കോലത്ത് തന്നെയായിരുന്നു, ഇപ്പൊ അവളെ പഠിപ്പിക്കണത് അച്ഛനാ. എങ്കിൽ പിന്നെ ഈ പപ്പടം വിൽക്കാൻ വിടാതെ അവളെ കോലോത്തന്നെ നിർത്തിക്കൂടെ? കേമായി, നമ്മുടെ നാട്ടുകാരല്ലേ, ഇപ്പൊ തന്നെ ചിലര് ചില വേണ്ടാത്തൊക്കെ പറയണ്ട്. എക്സ്ക്യൂസ് മീ, എനിക്ക് അങ്ങോട്ടൊന്ന് വരാമോ? ആവോ, ഗോപികമാരൊക്കെ വന്നു, ഞാൻ പോട്ടെ. ഓ, കോലോത്ത തമ്പ്രാട്ടിയാന്ന് വെച്ചൊന്ന് ചിരിച്ചാലെന്താ? മുട്ടുള്ളിയോ? അതെ, കൃഷ്ണൻ എന്തിനാ പഴിച്ചോളുടെ വീട്ടിൽ പോയത്? ഏത് പഴിച്ചോള്? ആ സത്യഭാമയുടെ. അടുപ്പിക്കാൻ പറ്റാത്ത ജന്തുക്കളാ. മേലെ കൃഷ്ണൻ അങ്ങോട്ട് പോവേം വേണ്ട, അവിടെ ഒരു കാര്യത്തിൽ ഇടപെടുകയും വേണ്ട. ചേച്ചി എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതെ, ഞാനിത്ര കാളനുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരണോ അതോ കൃഷ്ണൻ അങ്ങോട്ട് വരുമോ? കൃഷ്ണൻ അങ്ങോട്ട് വരാം, എനിക്ക് കുറച്ച് ജോലി ഉണ്ട്. കൃഷ്ണ മൂടൗട്ടാ, എന്റെ വർത്തമാനം കേൾക്കാണ്ട് സുഖാവണില്ല അല്ലേ, അങ്ങനെ ഇപ്പൊ സൂക്ഷിക്കണം. ഒരു മഴയ്ക്കുള്ള കോളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത്, എനിക്കിന്ന് എന്താന്നറിയില്ല, ആകെപ്പാടൊരു വൈക്ലബ്യം. ഈ വൈക്ലബ്യം എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയോ? എവിടെ, അതിന് സ്കൂളിൽ പോണം. ഈ വൈക്ലബ്യം എന്ന് പറഞ്ഞാൽ എനിക്കും അറിയില്ല.
ഭാമയുടെ കാര്യം വലിയ കഷ്ട. പാവം, അതിനാരും ഇല്ലേ. അതിന്റെ കണ്ണ് കലങ്ങിയിരിക്കുന്ന കണ്ടപ്പോ എന്തോ എനിക്ക് ആകെപ്പാടൊരു വൈക്ലഭ്യം. ഇപ്പൊ മനസ്സിലായോ അർത്ഥം? കൊള്ള, നല്ല ആളോടാ പറയണേ. മനുഷ്യന്മാരുടെ സങ്കടങ്ങൾ വല്ലത് മനസ്സിലാവോ? കണ്ണീര് കാണണമല്ലേ ഇഷ്ടം. ആര് ചത്താലും കൊന്നാലും കരഞ്ഞാലും ഒരു മറ്റേ ക്ലോസ് അപ്പ് പുഞ്ചിരിയുണ്ട്. ദുഷ്ടനാ. ഒരു കണക്കിന് അത് തന്നെയാ നല്ലത്. ഈ ലോകത്തുള്ളവരുടെയൊക്കെ സങ്കടങ്ങൾ ആലോചിച്ച് നമ്മുടെ മനസമാനം കളയാന്നല്ലാണ്ട്. ചെലപ്പോ ആ തടിച്ചു പറയൂലേ രാധാമണി, അവിടെ വീട്ടിൽ പോയി ശൃംഗരിക്കണ്ടാവും സാധനം. മഹാപഞ്ചാരിയ. എന്നാലും പാവാന്ന് തോന്നണു. നല്ല പാട്ടുകാരനാ. കാണാനും നല്ല രസല്ലേ. ഒരു കൃഷ്ണൻ തന്നെയാ. കഴിഞ്ഞവണ ഞാൻ ഇവിടെ വന്നപ്പോ എനിക്കറിയില്ലല്ലോ ഒരു കോന്തൻ ഇവിടെ. എന്താ ചെയ്യ, തിരിച്ചു ഞാൻ എങ്ങോട്ട് പോകും? പിന്നെ എന്ത് വട്ടെന്ന് വെച്ചു. ഒന്ന് പേടിപ്പിച്ചു ട്ടോ, ഭയങ്കര പേടിത്തീർന്ന. വേഗം നാമം ജപിച്ചു പോയി കിടന്നു. പക്ഷേ അന്ന് നിന്നോട് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ആരോടാ പോയി പറയാ? എന്താ മിണ്ടാത്തെ? പെണക്ക കള്ളനാ. ഇന്ന് ഒരെണ്ണേ ഉള്ളു ട്ടോ. എന്താ ചെയ്യാ, പകുതി തരാട്ടോ. സോറി, എന്റെ അച്ഛല് വേണ്ട, മുഴുവൻ തിന്നുള്ളൂ ട്ടോ. കേട്ടിട്ടുണ്ടെങ്കിലോ അതിൽ തുറന്ന് ആളെ നല്ല ഉറക്കമായിരിക്കും. അത് വേണ്ട, അവളെ അകത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ തുറക്കില്ല. എന്താ ഒന്ന് ചോദിക്ക് മനുഷ്യ. ഉറങ്ങിപ്പോയോ? ആകെ വേർത്തിട്ടുണ്ടല്ലോ, എന്താ പേടിച്ചു പോയോ? രാത്രി ഇങ്ങനെ ഒന്ന് കഥവി തട്ടിയാ പേടിക്കണ്ടിരിക്കോ? എന്താ നോക്കണേ? ഒരു പെണ്ണി കണ്ടു വന്നോ? പെണ്ണോ? ഇതാ പെണ്ണിനെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. അയ്യോ പാവം, ഇപ്പൊ എന്തോ ചെയ്യും. തിരുമേനി ഇതുവരെ പെണ്ണിനെ കണ്ടിട്ടില്ല, എന്തോ ചെയ്യൂടി.
എന്തെങ്കിലും ചെയ്യും. എടാ സുരേന്ദ്ര, ഒന്ന് അകത്ത് കയറി നോക്കേ. പറ്റില്ല. എന്താ രാത്രി ക്ഷേത്രത്തിനകത്ത് കേറാൻ പാടില്ല? അപ്പൊ നീയോ ചങ്ങാതി രാത്രി ഇതിനകത്ത്? ഞാൻ കീഷാന്തിയാ, ഞാൻ ഇവിടെ കിടക്കണേ. ഓ, ഞാനൊരു ഭക്തന, എനിക്കും കേറാം. പറ്റില്ല, ഇവിടെ ആരും വന്നിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ നീ എന്തിനെങ്കിലും പേടിക്കണേ? ഏയ്, നിങ്ങൾ ആരോ? ഇവിടെ ആരും വന്നില്ലെന്നേ. അങ്ങനെ കേറാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ ഒക്കത്തില്ലല്ലോ. കൃഷ്ണ, എന്ത് അക്രമം ഇവരെ കാട്ടണേ? ണല്ലോ തള്ളക്കും മുക്കാല മുക്കാബല. നിങ്ങൾ എന്താ ഈ കാട്ടണ? ഭഗവാന്റെ മുഖത്ത് ടോർച്ചടിക്കേ. ഭഗവാന്റെ മോന്തിക്ക് തീ കൊണ്ടല്ലേ വീണ്, എന്നെയല്ലേ ഈ ടോർച്ച്? ഇതിന്റെ താക്കോലുണ്ടോ? ഏയ്, സ്ത്രീകോലിനുള്ളിൽ കയറാൻ പറ്റില്ല. എനിക്ക് എവിടെയും കേറാം. താക്കോൽ എടുക്കടാ. താക്കോല് താക്കോല് തിരുമേനിടായില്ല. സത്യമായിട്ടും എന്റെ അച്ഛനാണ് സത്യമായിട്ടും തിരുമേനിടായില്ല. ശരി, വാ പോ. എന്താ നീ പറഞ്ഞു? ഞാൻ കോലത്തോയി പറയും, രാത്രി അതിക്രമിച്ച് അമ്പലത്തിൽ കയറിയുന്നു. നീ പോയി പറ. ഞാൻ കേറിയിട്ടില്ലേട്ടാ, ഞാൻ ഇപ്പോഴും ഫിറ്റാ. ഞാൻ കേറി. നീ കേറും? നീ ആരാ മോൻ? ഞാൻ കേറും. ഞാനൊരു ഹിന്ദുവാ. രാത്രിയും പകലും ഒക്കെ എനിക്ക് അമ്പലത്തിൽ വരാം, കേറാം. അത് ശരിയാടാ. അത് ഇനി തമ്പുരാനല്ല, ഏത് കോടതിയും സമ്മതിക്കും. നാശം. അവൾ പോയില്ലേ, പിന്നെന്താ ഇയാൾക്ക്? എന്റെ കണ്ണാ, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര പെടുത്തൂർണ. എന്തൊരു ഉഷ്ണ കണ്ണായതിനുള്ളില്, എങ്ങനെയാ കണ്ണായതിനുള്ളിൽ ഇരിക്കണേ? ഈ വിളക്കുകളൊക്കെ കത്തിക്കുമ്പോ ചൂടും പുകയും. ഹോ, സമ്മതിക്കണം. കൃഷ്ണ, സമസ്ത അപരാധങ്ങളും പൊറുക്കണേ. എന്തിനാ മാപ്പ് പറയണേ? കണ്ണൻ എന്നെ ഇഷ്ടാ. ഇഷ്ടം നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിനക്ക് എന്താ? കുന്തം. ഇങ്ങോട്ട് വാ നീ. ചൂടാ. വാടി, ഇങ്ങോട്ട് ഇറങ്ങി വാടി. പിശാച്. കുരങ്ങൻ നിന്റെ മറ്റവൻ. ശേടിച്ച് മനുഷ്യന്റെ ജീവൻ പോയി. വീട്ടിൽ എന്ത് കുഴപ്പം? എനിക്കറിയോ നീ എന്താ പ്രശ്നം ഉണ്ടാക്കിയേ. ഞാനൊരു ബോംബ്. ബോംബ്? എന്ത് ബോംബ്? ആറ്റം ബോംബ്. എന്ത് ബോംബ്? എനിക്കെന്താ? അതെ, ഈ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പോയേ. പണ്ടി കിണറ്റിൽ ഒരു ബ്രാലുണ്ടായിരുന്നു. ബ്രാല്? ബ്രാല്? ബ്രാലിനെ ഞാൻ കാണിച്ചു. ഇറങ്ങി പൊടി. ഞാൻ പോവില്ല. പോവില്ലേ? പിന്നെ ഞാൻ നേരെ വെളുത്തിട്ട് പോയിക്കോ. അത് പറ്റില്ല. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. കണ്ണ, എന്ത് കഷ്ടം ഇത്? കണ്ണനും കണ്ണനും ഒന്നുമില്ല. ആ അഭ്യാസം ഇവിടെ നടക്കില്ല. ഇതൊരു ക്ഷേത്രം ഇവിടെ ഇരിക്കാൻ പറ്റില്ല. പറ്റില്ല? പറ്റില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അങ്ങനെ വഴിക്കോ. കൃഷ്ണ, അത് ശരി, ഇവിടെ കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാ. എനിക്ക് ഉറക്കം വന്നിട്ട്. ഏയ്, ഞാൻ ആൾക്കാരെ വിളിച്ചു കൂട്ടൂ കേട്ടോ. വിളിച്ചു? ഞാൻ പറഞ്ഞോളാം എന്നെ രാത്രി വരാൻ പറഞ്ഞിട്ടാ വന്നത്. എന്റെ അമ്മ ഞാനോ? എന്റെ അമ്മാവന്റെ മോൻ അറിഞ്ഞാണ്ടല്ലോ നിങ്ങളെ പൊടി കാണില്ല. അയാൾ ആരാണെന്ന് അറിയോ? നേരത്തെ വന്ന ആളല്ലേ. ആന സുരേന്ദ്രൻ. ആനയാ? അയാളെ കണ്ട ആനയെ പോലല്ലേ നടക്കണാണ്ടില്ലേ, ആടി ആടി. സ്വഭാവം അങ്ങനെ തന്നെയാ കാട്ടാന. നിങ്ങൾക്ക് ആരെങ്കിലും കൊല്ലണം, എനിക്കോ? അല്ലെങ്കിൽ കൈയും കാലും വെട്ടണം. എന്തിന്? ഒരു ഫോട്ടോ കൊടുത്തു വിട്ടാ മതി, ചെയ്തിട്ട് വരും. അല്ല, അയാളിപ്പോ എന്തിനാ ഇവിടെ വന്നേ? വെറുതെ. അയാളുടെ അച്ഛനെ തറവാടല്ലേ ഇവിടെ, ലോറി ഡ്രൈവറാ. ഇതിനെ പോകുമ്പോഴൊക്കെ ഇവിടെ വരും. അയാൾ വരുന്ന ദിവസം ഞാൻ ഇവിടേക്ക് വരും. ചിലപ്പോ കൊലത്തേക്ക് പോവും, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ അയാൾ എന്റെ അടുത്ത് വരും. അയാൾക്ക് എന്നെ കല്യാണം കഴിക്കണം എന്നാ. എനിക്ക് ഇഷ്ടമല്ല. എന്റെ മുത്തശ്ശിക്കും വല്യമ്മയ്ക്കും വലിച്ചിനും വലിയ ഇഷ്ട. അയാള് അയാള് കല്യാണം കഴിച്ചിട്ടില്ലേ? രണ്ടു കുട്ടികളുണ്ട്. ഭാര്യ ചത്തുപോയതാ. ചത്തതല്ല, ശരിക്കും അയാള് കൊന്നതാ. തെണ്ടി. ഞാനിവിടെ കിടന്നോട്ടെ, നാളെ അതിരാവിലെ ഞാൻ പോയിക്കോളാം. കിടന്നോട്ടെ. അവരുടെ വിചാരം ഏതോ കൊല്ലോത്ത രാജകുമാരൻ വരുവെന്ന. ഇവിടെ വലിയ പൊക്കവും വെണ്ണവും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യവും ഇല്ലടാ. നീ വെറും ഈ തള്ള ഒറ്റയാ. ആ പെണ്ണിനോട് വേണ്ടാത്തൊക്കെ പറഞ്ഞു കൊടുക്കണത്. ദേ, എന്നോട് കളിച്ച ഉണ്ടല്ലോ. അച്ഛന്റെ അമ്മയാണെന്ന് ഞാൻ നോക്കില്ല. ഞെക്കി കൊല്ലു ഞാൻ.
ോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കേട്ട് ഇത്തിരി ഇല്ലാത്തൊരു പെങ്കൊച്ചിന്റെ പിന്നാലെ നടക്കാതെന്നല്ല തന്റെ തടിയുള്ള പെണ്ണുങ്ങളുടെ പിന്നാലെ പോടാ. പിന്നെ ചെറുത് തന്നെ വേണമെങ്കിൽ ആ നകുലന്റെ മോളുണ്ടല്ലോ, അവളെന്റെ മുറപ്പെണ്ണല്ലേ, അവളെ കെട്ടിച്ചേരാൻ പറ. ഞാനെന്താ പെണ്ണുങ്ങളെ കിട്ടാണ്ട് നടക്കുമെന്ന് വിചാരിച്ചേ? ഞാനൊന്ന് ഞൊടിച്ചാ നല്ല മണി മണി പോലത്തെ പെണ്ണുങ്ങളെ കിട്ടും. ഇത് തന്തയില്ലല്ലോ, സ്വന്തം അമ്മയുടെ വയറ്റി കുരുത്തതല്ലേ, സ്വന്തം ചോരയല്ലേ എന്നൊക്കെ കരുതിയപ്പോ ആ തള്ള പറയുന്ന കേട്ടോ മായി. ഈ അമ്മ അവളെ ഇത്ര വഷളാക്കുന്നത് അവസാനം അവളുടെ തള്ളെ പോലെ വയറുവിറപ്പിച്ച് വരും നോക്കി. ഓ, ഈ കിടപ്പൊണ്ടിട്ട് സഹിക്കാൻ പറ്റില്ലല്ലോ. കൃഷ്ണ പരീക്ഷിക്കല്ലേ, നരനായി ഞാൻ ജനിച്ചു ഭൂമിയിൽ നരക. ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറങ്ങാൻ പറ്റണ്ടേ? എന്തു പറ്റി? ഒന്നും പറ്റിയില്ല, കുട്ടി സുഖമായിട്ടാണ് ഉറങ്ങിക്കോളൂ ട്ടോ. ഞാൻ ഇങ്ങനെ നടന്നു ഇരുന്നു ഒക്കെ നേരം വെളുപ്പിച്ചോളാം. കൃഷ്ണ എന്നാ ഞാനും ഉറങ്ങില്ല, നമുക്ക് വല്ല വർത്തമാനം പറഞ്ഞിരിക്കാം. അയ്യോ വേണ്ട, ചതിക്കരുത്, വെറുതെ എന്നോട് സംസാരിക്കാൻ നിക്കണ്ട ട്ടോ, എന്റെ കൺട്രോൾ പോയിരിക്ക. കുട്ടി ഇങ്ങനെ ചിരിക്കണ്ട, അവിടെ കിടന്ന് ഉറങ്ങിക്കോളൂ ട്ടോ. ആൺകുട്ടികൾ ഇങ്ങനെ പേടിക്കോ? ആൺകുട്ടി ആയതുകൊണ്ടാ പേടി, കുട്ടിയെ പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടി, എന്നെ പോലെ ചോരത്തളപ്പുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുന്നില് രാത്രി ഒറ്റയ്ക്ക്. കൃഷ്ണ കൃഷ്ണ, അയ്യോ ഇങ്ങനെ ചിരിക്കല്ലേ, എനിക്ക് പ്രശ്നമാണ്. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ 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 കൃഷ്ണ ഹരേ കൃഷ്ണ. ഇങ്ങനൊക്കെ പറയുമ്പോ എന്റെ ഉറക്കവും പോയില്ല കണ്ണ. ഇപ്പൊ ഞാനല്ലേ ആദ്യം എത്തിയത്. ഓടണ്ട എന്റെ കുട്ടിയെ, ഒന്ന് വേഗം വാ മുത്തശ്ശി. മുത്തശ്ശി വാതില് തുറന്നിട്ടില്ല, മോഹനേട്ടൻ ഉറങ്ങിപ്പോയോ ആവൂ. മോഹനേട്ടാ, കൊച്ചുതിരുമേനി, കൊച്ചുതിരുമേനിയെ, നേരം വെളുത്തോ. കൃഷ്ണ രക്ഷപ്പെട്ടു. അയ്യോ എന്ത് പറ്റി ആ കുട്ടിക്ക്? വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ടോ? എന്ത് പറ്റിയത്? ഏയ് ഒന്നും പറ്റില്ല, ഒന്നുമല്ലേ, ഒന്ന് വഴിമാറ. എന്താ ഇന്നലെ ഉറങ്ങാൻ വൈകിയോ? നേരെ എന്തായിന്ന വിചാരിച്ചേ, വേഗം കുളിച്ചിട്ട് വരിക. ഓ ദേ തിരുമേനി ഇപ്പൊ വരും. ഞാനൊന്നും കണ്ടില്ല. നന്നായി, ഞാൻ കണ്ടു കൊത്തിക്കളഞ്ഞു. അങ്ങനെ വേണം പെൺകുട്ടികളായ മിടുക്കിയ. എപ്പണ്ടിട്ട് വന്നു? ഞാൻ കാറിഞ്ഞു പോയി. അത് നന്നായി, അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയമ്മ കൈയോടെ പിടിച്ചേനെ. പക്ഷെ മേലാതെ അങ്ങോട്ട് വരണ്ടോ ക്ഷേത്രത്തിലേക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ആ എനിക്കറിയില്ല, എനിക്ക് വയ്യ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ. കുട്ടി വരണ വഴിയുണ്ടല്ലോ, ആ വഴി ഞാൻ ആണി വെച്ച് അടയ്ക്കും. ആ അതെ പോയോ? താനെന്ത് ഭാവിച്ചിട്ടാ? സത്യമായിട്ട് ഞാൻ മനഃപൂർവ്വം അല്ല, എനിക്കെന്തോ എപ്പോഴും അങ്ങനെയാ. ആ കുളിക്കുമ്പോഴും ഉണ്ടല്ലോ പെൺകുട്ടികൾ കൂട്ട്. ഞാനൊരു യൂത്ത് അല്ലേ, ഞാനും ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നവനാ. എന്നാലും ഇത്തിരി കൂടുതലാ തനിക്ക്. ഇന്നലെ രാത്രി എന്തായിരുന്നു ജോലി? എവിടെയായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ നേരം വരെ താൻ എന്തെടുക്കായിരുന്നു?
നേതൃത്വം ആയിട്ടില്ല, ചന്ദന വരച്ചിട്ടില്ല, എന്നിട്ട് അമ്പലം കുളപ്പി സല്ലാവോ? ഡോ, ഭഗവാന്റെ പൂജകൾ തോന്നിയ സമയത്തല്ല, അതിന് ചില കണക്കും കാര്യങ്ങളും ഉണ്ട്. അതിലൊന്നും തനിക്ക് വിശ്വാസം ഉണ്ടാവില്ല. വയ്യങ്ക് വിട്ടിട്ട് പോവുക. നല്ല ഭക്തിയും ശുദ്ധിയും ആചാരനിഷ്ഠയും ഉള്ള ചെറുപ്പക്കാർ റെഡിയാ. അത് മാത്രല്ല, ചെയ്യുന്ന കർമ്മങ്ങളിൽ എന്തോ എനിക്കൊരു തൃപ്തിയില്ലായ്മ. ഒന്നും ശരിയല്ലാന്ന് മനസ്സ് പറയുക. ഈ നേദ്യങ്ങളാണെങ്കിലും ഈ പാത്രങ്ങളാണെങ്കിലും ഒന്നിലും അയാൾക്കൊരു ശുദ്ധിയില്ല. നേദിക്കുമ്പോ ഭഗവാന്റെ മുഖത്ത് കാണാം ഒരതൃപ്തി. അങ്ങ് തിരുമേനി തന്നെ അല്ലേ പറഞ്ഞത് ഒരു ശാന്തിക്കാരന്റെ തത്വം അറിഞ്ഞവനാണെന്ന്? എന്തൊക്കെയോ ചില വിവരങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം വളഞ്ഞ വഴിയാ. എന്തൊക്കെയാണെങ്കിലും അയാള് വന്നേ പിന്നെ അമ്പലത്തിൽ നാലാള് വരുന്നുണ്ട്, നല്ല വരുമാനം ഉണ്ടെന്ന് പറയുന്നു. അത് ഭഗവാന്റെ സമയം നന്നായി, അല്ലാണ്ട് അയാൾ ആളെ വിളിച്ച് കേറ്റിട്ടാ? ആളെ വിളിച്ച് കേറ്റാൻ ക്ഷേത്രം എന്താ വല്ല ബസ്സോ തുടിക്കണേ പറ്റുവാണോ സുരേഷേ? ആ പശുനായരനെ പപ്പടം എന്ന് വിളിച്ചു. പശുനായരോ? അതാരാ? ആ പെട്ട. പെട്ടയോ? ശേഖരൻ നായര്, ഇവിടെ അങ്ങനെ വിളിക്കുക. അത് ശരി, നിനക്ക് അയാളെ പശു എന്ന് വിളിക്കാം, അയാൾക്ക് പപ്പടം എന്ന് വിളിച്ചുകൂടാ അല്ലേ? ഇനി വിളിച്ചാ കൊള്ള വിടണ്ട ചീത്ത പറയും ഞാൻ. നീ എന്ന് ഓരോ നുണ പറഞ്ഞ് ക്ലാസ് കെട്ടിയത് പരീക്ഷയ്ക്ക് അവസാനം തോറ്റാലുണ്ടല്ലോ. പിന്നെ വേറൊന്നും ഉണ്ടായിട്ട് പറയല്ല, തമ്പുരാൻ ഈ പെണ്ണിന് വേണ്ടാത്ത സ്വാതന്ത്ര്യം കൊടുത്തിട്ടാ നാട്ടുകാർ ഓരോന്ന് പറയണത്. ആരോരും ഇല്ലാത്തൊരു പാവം കുട്ടിയോടത്തിന് വാത്സല്യം കാട്ടണോണ്ട് എന്താ ദോഷം രാമപ്പാ? അല്ല, നാട്ടുകാര് പറയണതാ. നാട്ടുകാര് പറയണത് പോലെ ജീവിക്കണമെങ്കിൽ അത് അടുത്ത ജന്മത്തിലാവാം. ഈ ജന്മത്തില് ഇതിങ്ങനെ തന്നെ അങ്ങ് പൊക്കോട്ടെ അല്ലേ രാധ? ഇയാളാരാ? ഇത് എന്റെ ചെറിയ ഓപ്പോളുടെ മോന. നമസ്കാരം, ഞാൻ സുരേഷ്. സുരേഷ് നമ്പൂതിരി. മാറുന്നു തമ്പുരാൻ, നല്ലോണം കാണട്ടെ. ഞാനിപ്പോ കോയമ്പത്തൂര് ഒരയ്യപ്പ ക്ഷേത്രത്തിൽ ശാന്തിയാ. ഉടനെ ഒന്ന് പുറപ്പെട്ടു വരണെന്ന് അമ്മാമ പറഞ്ഞു. രാവിലെ പൂജ കഴിഞ്ഞ് പുറപ്പെട്ടു. മറ്റേളെന്തായാലും ഒരു മാസം കഴിഞ്ഞ് പോവും, പകരം ഞാൻ ഇയാളെയാ കണ്ടുവച്ചിരിക്കണത്. ആയിക്കോട്ടെ, ഏതായാലും ഞാൻ അനിയൻ തമ്പുരാനോട് ഒന്ന് ആലോചിക്കട്ടെ. ഇതും പഠിച്ചിട്ടുണ്ടാവും കുറച്ച്. ഞാൻ വെറുതെ ഇരുന്നപ്പോ തമ്പുരാൻ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഇങ്ങോട്ട് വരണമെന്ന് തോന്നി. താനിവിടെ എന്തൊക്കെ കുഴപ്പങ്ങളാ ഉണ്ടാക്കണമെന്ന് അറിയണമല്ലോ. അയ്യോ, ഞാൻ ശേഖരാ. ഓ, എവിടെ? ഇങ്ങോട്ട് വരിക. ശേഖരൻ പുറത്ത് വണ്ടിയിലിരുന്നോളൂ, ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ. എന്താണാവോ? തനിക്കിപ്പോ പണത്തിന് ബുദ്ധിമുട്ടില്ലേ? അല്ലെങ്കിൽ ആവശ്യത്തിന് ഇവിടെ ഉണ്ടാക്കണുണ്ടോ? എന്തായാലും വെച്ചോളൂ. ഓ, എത്രയുണ്ടോ എണ്ണി നോക്കണല്ലേ. എത്രയായാലും എനിക്ക് വിരോധമില്ല. ആ, തിരുമേനി ആരോ കണ്ടുവച്ചിട്ടുണ്ട്, തനിക്ക് പോണെന്ന് വെച്ചാ പോവാ, വിരോധമില്ല. എന്താ പോണെന്നില്ലേ? അല്ല, പോയാൽ അങ്ങയുടെ അടുത്തുനിന്ന് പഠിക്കാൻ എനിക്കിപ്പോ ഇഷ്ടമായി തുടങ്ങി. ഈ ക്ഷേത്രവും ഭഗവാനെയും പിന്നെ 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 ഈ നാടും നാട്ടുകാരും. അപ്പോ തനിക്ക് പോണെന്നില്ല. ആ, അതെ. ഇന്നലെ രാത്രി ആരാ ഇവിടെ വന്നത്? വന്നു നകുലൻ എന്ന് പറഞ്ഞ ഒരാളും പിന്നെ അയാളുടെ ഒരു ബന്ധു സുരേന്ദ്രനും. ഭാമ വന്നിരുന്നോ? കൃഷ്ണ, വന്നിരുന്നു അല്ലേ? വന്നിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞിട്ടല്ല, പോകാൻ പറഞ്ഞാ കുട്ടി പോയില്ല. താനത് തിരുവേനിയോട് പറഞ്ഞോ? ഇല്ല, പറഞ്ഞ ഞാൻ അദ്ദേഹത്തോട് എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. അങ്ങെങ്കിലും എന്നെ വിശ്വസിക്കണം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഭഗവാനാണ് സത്യം, എന്റെ അമ്മയാണ് സത്യം. ആ കുട്ടിയുടെ കഥകൾ കേട്ടപ്പോ എന്റെ മനസ്സ് നലിഞ്ഞു പോയി. ആ കുട്ടി ഇവിടെ കിടന്ന്, ഞാൻ വല്യമ്പലത്തില് നാമം ചോദിച്ച് കണ്ണടച്ച കിടന്ന്, ഞാൻ ഒന്ന് നോക്കിയിട്ട് പോലും ഇല്ല. ഞാൻ മനസ്സിലാക്കിയത് ശരി തന്നെയാ. എന്ത്? താനൊരു വെറും ശുദ്ധനാ. ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മളായിട്ടത് മുടക്കണത് ശരിയാണോ? ഏ, എനിക്ക് മനസ്സിലായില്ല. ഭാമയുടെ വഴി താൻ ആണി വെച്ചടക്കരുത്. അവൾ എനിക്ക് മകളെ പോലെയാണ്. രക്ഷപ്പെടാൻ ഈ വഴി ഈശ്വരൻ കാട്ടിക്കൊടുത്തതാവും, നമ്മളത് അടയ്ക്കണോ? അങ്ങോടി അറിഞ്ഞോണ്ടാണോ ഇത്? അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്,
ആദ്യം കേട്ടപ്പോ എനിക്കത് വലിയ തെറ്റായിട്ടാണ് തോന്നിയത്. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോ അതിലെന്താണ് തെറ്റ്? ക്ഷേത്രത്തിനുള്ളിൽ എലികൾക്കും അണ്ണാറക്കണ്ണന്മാർക്കും പ്രാവുകൾക്കും കൂടുവയ്ക്കാം, ഒരു പാവം പെൺകുട്ടിക്ക് എന്തുകൊണ്ട് പാടില്ല? ശരിയാണ്, പക്ഷേ ആരെങ്കിലും അറിഞ്ഞാൽ? അതെനിക്കും ഭയമുണ്ട്. എനിക്കറിയില്ലെന്ന് പറയാം, പക്ഷെ താനിവിടെ ഉള്ള സ്ഥിതിക്ക് തനിക്കങ്ങനെ പറയാൻ പറ്റില്ല. അവൾക്കാണെങ്കിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് ഇഷ്ടമല്ലെങ്കിലും ഞാൻ പറയുകയാണ്, തനിക്ക് വേണമെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകാം. ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യം തോന്നരുത്. ആ കുട്ടി അങ്ങയുടെ ആരാണ്? മകളെ പോലെ എന്നേ ഉള്ളൂ? അല്ല, മകൾ തന്നെയാണ്, പക്ഷേ എനിക്ക് ജനിച്ചതല്ല. നന്ദഗോപന് ജനിച്ചതല്ല കൃഷ്ണൻ, പക്ഷെ നന്ദകുമാരനല്ലേ? ഞാനൊന്ന് നമസ്കരിച്ചോട്ടെ. കാറ്റാടിക്കുന്നിൽ ഞാൻ നിന്നെ നുള്ളി നോവിക്കില്ല, നിന്നെ ഒന്ന് കാണാൻ, നിന്നെ ഒന്ന് നല്ലോണം കണ്ടിട്ട് എത്ര കാലമായി, ഇനി വലുതാവണുണ്ടോന്ന് അറിയണ്ടേ? എന്നെ ഒന്നും ചെയ്യല്ലേ. നീ പേടിക്കണ്ട, ചേട്ട നിന്നെ ഒന്നും ചെയ്യില്ല, വെറുതെ ഇങ്ങനെ കാണുകയുള്ളൂ. നീ ഉടുപ്പൊക്കെ ഒന്ന് മാറ്റിക്കേ, ചേട്ടന്റെ കുറെ ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് ഇട്ട് കാണണം, ഇതൊക്കെ ഒന്ന് അഴിച്ച്. ഞാൻ ഞെക്കി കൊല്ലിഞ്ഞ നല്ല പട്ടുപോലുണ്ട്. ഒന്ന് പോണല്ലേ. ആ ചോര ഹലോ, ഇതെന്താ വീട്ടിൽ സ്ഥലമില്ലാത്തോണ്ടാ നടുറോഡി സൈക്കിളിൽ നിന്ന് ഉറങ്ങണേ? ഏയ് കരയാ? ഏയ് ഇല്ല, കണ്ണിലെന്തോ പോയതാ. കുട്ടിയുടെ കണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ പോണുണ്ടല്ലോ. എന്താ പ്രശ്നം? ഒന്നുമില്ലേ, എങ്ങടെ ബാഗ് കേട്ട്? ഞാൻ നാട്ടിൽ പോവാ, രാത്രി ഒളിച്ചു വരാനും കിടക്കാനൊന്നും ഞാനൊരു തടസ്സമാണില്ല. അപ്പൊ ഇനി തിരിച്ചു വരില്ല? എന്തിനാ വരണേ, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് പെടണ്ടല്ലോ. ഞാൻ വരണോണ്ടാണോ? എങ്കിൽ ഞാൻ ഇനി വരണില്ല. അപ്പോ അയാള് വരുമ്പോ ഇനി എന്ത് ചെയ്യും? കണ്ണൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. എന്നും അയാളെ ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നാളെ എന്താ നടക്കാന്ന് നമുക്കറിയാൻ പറ്റില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, അയാളെന്നെ കല്യാണം കഴിക്കില്ല. ഞാൻ ജീവിച്ചിരുന്നാലല്ലേ ഇത് പറ്റും. അല്ല കുട്ടി, എന്ത് വീട്ടിൽ പോകുന്ന അറിഞ്ഞിരുന്നെങ്കിൽ രണ്ടു വീട്ട് പപ്പടം തന്നായിരിക്കുമായിരുന്നല്ലോ. ആ സാരല്ല, പപ്പടം എവിടെ കിട്ടാത്തല്ലേ. എന്നാലും കുട്ടി ഉണ്ടാക്കണ പപ്പടം കിട്ടില്ലല്ലോ. എനിക്ക് അമ്മയോട് പറയാലോ, എനിക്കിവിടെ ഒരു പപ്പട കുട്ടി ഉണ്ടെന്ന്. അയ്യേ, എന്റെ കാര്യം നമ്മള് പറയണ്ട. എന്തേ ഇഷ്ടം ഉണ്ടാവില്ലേ, എന്റെ കാര്യമൊക്കെ അറിഞ്ഞാ ആർക്കാ എന്നോട് ഇഷ്ടം ഉണ്ടാവുക? വെറുപ്പാവും. എനിക്ക് ഇഷ്ടമുള്ള എല്ലാ അമ്മയ്ക്ക് ഇഷ്ടാവും. കുട്ടിയെ എനിക്ക് ഇഷ്ടാണെങ്കിലോ? എന്താടി നീ ചിരിക്കണേ? ഏട്ടന് പപ്പടം കഴിച്ചത് വലിയ ഇഷ്ടല്ലേ, ഏതായാലും ഇഷ്ടം പോലെ പപ്പടം തിന്നാം അല്ലേ. എന്താ അമ്മ ഇവള് പറയണേ, പപ്പടം തിന്നേ? എങ്ങനെ? ആ കുട്ടിക്ക് പപ്പടം ഉണ്ടാക്കലല്ലേ ജോലി, ഇവിടെ വരുമ്പോ നമുക്കും ഉണ്ടാക്കിക്കാലോ. എന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞേ? ഇവക്ക് എന്താ വല്ല വട്ടും ഉണ്ടോ? വട്ട എനിക്കല്ല, ഈ ഏട്ടനാ. ഏട്ടന്റെ മനസ്സിലിരുന്ന് ഇപ്പൊ ആ കുട്ടി പപ്പടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ്ടോ? അമ്മയ്ക്ക് തോന്നുന്നുണ്ട് എനിക്ക് ആ കുട്ടിയുടെ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന്. പാവം അതിന്റെ അവസ്ഥ പറഞ്ഞു എന്നല്ലാതെ അല്ലേ അമ്മേ. എന്താ അമ്മ അങ്ങനെ തന്നെ കരുതിയേക്കണ? മോനെ, നമുക്കൊരാളോട് ഇഷ്ടം തോന്നണത് പല തരത്തിലാ. ചിലരുടെ സ്വഭാവം, ചിലരുടെ കഴിവ്, അവസ്ഥകള്, ചിലരുടെ മനസ്സ്, ഇതൊക്കെ ഒരു ആരാധനയെ കാരുണ്യൊക്കെ തോന്നിപ്പിക്കാം. അത് മനസ്സിൽ തന്നെ ഉണ്ടാവണതാ.
ഭഗവാൻ തോന്നിപ്പിക്കുന്നതാ. ഇതും ഭഗവാൻ തോന്നിപ്പിച്ചതാ. ചെറിയ കുട്ടിയമ്മയോള് ഒരു 16-17 വയസ്സ്. 18 വയസ്സ് കഴിഞ്ഞ കല്യാണം കഴിക്കോ. എനിക്ക് 18 വയസ്സായി, എന്നെ വേഗം കല്യാണം കഴിച്ച് വിടുന്നല്ല അതിനർത്ഥം. അങ്ങനെ ഇപ്പൊ നിന്നെ വിടുന്നില്ല, നീ മൂത്തറിച്ച് ഇവിടെ നിക്കുള്ളൂ. മോനെ, ഒരു കാര്യം കൂടി അമ്മ പറഞ്ഞോട്ടെ. എന്താമ്മേ? നീ തെറ്റൊന്നും ചെയ്യില്ല എന്ന് അമ്മയ്ക്ക് അറിയാം. പക്ഷേ ഒരു കാര്യം നീ മറക്കരുത്, ഒരു പെൺകുട്ടിയും വെറുതെ മോഹിപ്പിക്കരുത്, മോഹിപ്പിച്ച വഞ്ചിക്കരുത്. ഈ പെണ്ണി പെണ്ണി ഞെക്കി കൊല്ലൂലോ. എനിക്ക് തണുക്കണം മുത്തശ്ശി. തണുക്കണെങ്കി അപ്പൊ പെടുത്ത് പുതയ്ക്കരി. മുത്തശ്ശി, ഒരാളുടെ മനസ്സിലെന്താന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കാ? എനിക്കറിയില്ല. മുത്തശ്ശിക്ക് ഒന്നും അറിയില്ല. കണ്ണില് നോക്കിയാ മതി. നിനക്ക് പാരന്റെ മനസ്സാ അറിയണ്ടേ? വെറുതെ ചോദിച്ചതാ. വേണ്ടാത്ത കാര്യങ്ങൾ മനസ്സിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്ക്. എന്താ വേണ്ടാത്ത കാര്യങ്ങൾ? എനിക്കറിയാടി, ഞാനും നിന്റെ പ്രായം കഴിഞ്ഞാ വന്നത്. ആ ഉണ്ണിയമ്പൂരി ഇനി വരുന്ന നിന്റെ വിചാരം. വരും എന്നോട് പറഞ്ഞുല്ലോ. വരും വരും, തമ്പ്രാക്കന്മാരല്ലേ, കാണാം. മനുഷ്യനെ പേടിപ്പിച്ചോളുന്നല്ലോ. അയാൾ ഇന്ന് വന്നോ? നിന്റെ അമ്മയുടെ നായര്. അയാൾ എപ്പോഴാ വന്നെന്ന് ചോദിച്ചപ്പോ അയാൾ വന്നാ മാത്രമേ എനിക്ക് രാത്രി വരാൻ പാടുള്ളൂ. പിന്നെ ഇവിടെ കഥകളി അടക്കല്ലേ, അണിഞ്ഞൊരുങ്ങി വരാൻ. എന്തിനാ ഇവിടെ നടക്കുള്ളൂ? അത് എനിക്ക് ഇഷ്ടമായിട്ട്. എന്നാ എനിക്ക് ഇഷ്ടമായിട്ടാ ഞാനും വന്നേ. എന്നാ പിടി കൊണ്ടുപോയി വീട്ടിൽ പോയിരുന്നു കേട്ടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരില്ലെന്നുള്ളല്ലേ, ഞാൻ പേടിച്ചുണ്ടായിരുന്നല്ലേ, ഞാൻ ചത്തലെന്താ ജീവിച്ചല്ലോ.
ഞാനൊരു അമ്പലം പണി, എന്നിട്ട് അവിടെ നിന്നെ പ്രതിഷ്ഠിക്കും. പിന്നെ ഡെയിലി മൂന്ന് നേരം പൂജ, നേദ്യം, അഭിഷേകം. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്നറിയോ? ഈ കള്ളനമ്പൂരി മാറ്റിട്ട് ഒരു നല്ല ഉണ്ണിയും പൂരി പൂജയ്ക്ക്. പുതിയ കീഴ്ശാന്തി ചെക്കനില്ലേ, അയാളൊരു പെണ്ണിനെ രാത്രി അമ്പലത്തിനുള്ളിൽ കയറ്റി. പെണ്ണ ആ പെരച്ചവളില്ലേ സത്യഭാമ, നാട്ടുകാർ അമ്പലം വളഞ്ഞിരിക്കുക. അമ്പലത്തിനുള്ളിലല്ലാതെ വേറെ ഒരു ഇടം വേണ്ടത്. വയസ്സ് മുതൽ നിന്റെ പാദസേവ ചെയ്യുന്ന എനിക്ക് ഈ കാഴ്ച കാണേണ്ടി വന്നല്ലോ. എന്റെ കൃഷ്ണ പരിപാടി എന്ത് പ്രാന്തായി കാണണേ? മരിച്ച ഈ ആളുകൾ എന്നെ വെറുതെ വിടുവോ? എന്റെ ഇവളുടെ ദേഹത്തോടുന്നവനെ കൊന്നിട്ടേ ഞാൻ പോവും. അത്ര ചങ്കുറ്റുണ്ടോ നിനക്ക്? ഉണ്ട് ഇല്ല എന്നെ കൊല്ല. ഇപ്പൊ ബോധ്യായി, നീ ഒരു ബ്രാഹ്മണനല്ല. പിടിച്ച് എഴുന്നേൽപ്പിക്കണോ? ണിച്ചിട്ട്
രണ്ടേ വണ്ടി കേറി വാണ. ഒരു അഞ്ചു മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ രണ്ടിന് ശവെടുക്കായിരുന്നു. നിങ്ങളെ രക്ഷിക്കാൻ വേറൊരു മാർഗം കണ്ടില്ല. തമ്പുരാൻ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഇവര് കാണിച്ച് ഭയങ്കര തോന്നിയ സാർ. ഒരു പെൺകുട്ടിയെ രാത്രി അമ്പലത്തിൽ കയറ്റാന്ന് വെച്ച എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുന്ന വിചാരിച്ച വിശ്വാസികൾ സഹിക്കോ? ഈ വികാരം എന്താണെന്ന് കാത്ത ആ നാട്ടിലേക്ക് ചെല്ലാൻ പറ്റുമോ? ആളുകളെ എങ്ങനെ പ്രതികരിക്കണമെന്ന് പറയാൻ പറ്റില്ലേ? ശരിയാണ്, ഇയാൾക്ക് നാട്ടിലേക്ക് പോകാം. ഇവള് ഇവളെ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തൽക്കാലം ഒരു പെറ്റി കേസ് എടുത്ത് റെസ്ക്യൂ ഹോമിലേക്ക് അയച്ചാലോ? ഇല്ല സർ, ഇവളെ ഞാൻ എങ്ങോട്ടും അയക്കില്ല. ഞാൻ കൊണ്ടുപോകും. ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. സംസാരിക്കാൻ പറ്റാത്ത കുട്ടി രാവിലെ മുതൽ തെരയാണ് ഞാനിവിടെ. എന്നോട് പോയെന്ന് അറിയില്ല. നേരെ ഇത്രയായി, അവള് കുളിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒടുവിൽ ഇവിടെ വന്ന് നോക്കുമ്പോ ഇവിടെ ഇരുന്ന് കരയുന്നു. എന്താ എന്താ പറ്റിയ നിനക്ക്? സാരില്ല കേട്ടോ, കരയണ കേട്ടോ. നീ പൊക്കോ, ഞാൻ കൊണ്ടോളാം. ആ വൃത്തികെട്ടവൻ എല്ലാ പെൺകുട്ടികളും മയക്കിരിക്ക. ഈ പ്രായത്തിൽ അങ്ങനെ ചില പൊട്ടത്തരങ്ങളൊക്കെ തോന്നും. ഒരു മോഹം തോന്നിയത് തെറ്റൊന്നുമല്ല, പക്ഷെ എല്ലാ മോഹങ്ങളും ഈശ്വരൻ നടത്തിത്തരില്ല. ഇപ്പൊ തോന്നിയ വിഷമം നല്ലോണം കരഞ്ഞാ തീരും. സമയമാകുമ്പോ നിനക്ക് ഇയാളെക്കാൾ നല്ലൊരാൾ വരും. നിന്നോടും കൂടിയാ പറയണേ. സാരമില്ല, അതിനുമുമ്പ് പോലീസ് എത്തി. അവള് മോഹന്റെ കൂടെ പോയി. ബസ് കയറ്റി വിട്ടിട്ട അച്ഛൻ വരുന്ന. നന്നായി, എനിക്ക് സന്തോഷമായി. ഏട്ടൻ അമ്പലത്തിലേക്കല്ല, പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയതല്ലേ? അതെ. അപ്പൊ നാട്ടുകാർ ചിലര് പറയുന്നതിൽ സത്യമുണ്ട്. എന്ത്? ആ പെണ്ണ് തമ്പുരാൻ ഉണ്ടായതാണെന്ന്? അത് നീ നിന്റെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കിയാ മതി. എന്ത്? അവളുടെ അമ്മയെ സിനിമാക്കാർക്ക് പരിചയപ്പെടുത്താൻ മദ്രാസിലേക്ക് കൊണ്ടുപോയതാരാ? ചോദിച്ചു കേട്ടില്ലേ? പരിചയപ്പെടുത്തി മതി. ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അല്ലെങ്കിൽ ഇതുവരെ നീ കാത്തു സൂക്ഷിച്ച മാന്യതയുടെ മുഖമില്ലേ, അത് തകർന്നു പോകും. അമ്മേ, ഏട്ടനാ പെണ്ണിനെയും കൊണ്ട് വരുന്നുണ്ട്. ഏത് പെണ്ണ? ഇപ്പൊ അമ്മ എന്നോടൊന്നും ചോദിക്കരുത്, എല്ലാം ഞാൻ പറയാം. എന്താണ് നിന്റെ നെറ്റിയിൽ? ഒക്കെ ഞാൻ പറയാം. സത്യഭാമ, അമ്മയുടെ മോൻ ഒരു തെറ്റ് ചെയ്തു, ഇവളെ മോഹിപ്പിച്ചു. പക്ഷെ വഞ്ചിച്ചിട്ടില്ല. അമ്മ ഇവളെ സ്വീകരിക്കണം. ശ്രീകുട്ടി, ഒരു നിലവിളക്കിൽ തിരിയിട്ടുണ്ട്. എന്തിനാ അതൊക്കെ? ഈ ലോകത്ത് ഇവക്ക് പോകാനൊരു സ്ഥലമില്ല, അതുകൊണ്ടാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്ന. അമ്മയുടെ മോളെ കരുതി അമ്മ വിളിച്ചാ മതി. നീ ചെയ്താടാ മോനെ ശരി. ഇനി ഞാനിപ്പോ എന്ത് സഹായം നിനക്ക് ചെയ്തായിരുന്നത്? അവരന്വേഷത്താണ്ടിരിക്കില്ല. കുറച്ചു ദിവസം ഇവളെ എവിടേക്കെങ്കിലും മാറ്റി നിർത്തണം എനിക്ക്. കുറച്ച് ദിവസമാക്കണം എന്തിനാ? എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് എന്റെ വീട്ടിൽ താമസിച്ചൂടെ? എനിക്ക് തിരിച്ചു പോണം, വീട്ടില് അമ്മയും ശ്രീകുട്ടിയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാനോ? മോളെ,
എനിക്ക് മൂന്ന് പെമ്മക്കളാ. ഇപ്പൊ നീയും കൂടെ അതല്ല, ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് പേടിയാ. അയാളുടെ കൈ കെട്ടിയ കൊല്ലും. ഒക്കെ അവിടെ പേടിയാ, കൊല്ലണെങ്കിൽ കൊല്ലട്ടെ. എന്റെ അമ്മ എന്നെ തനിച്ചാക്കി എനിക്ക് നിക്കാൻ പറ്റില്ല. എടാ, നീ ഒരു കാര്യം ചെയ്യും. ആദ്യം നമുക്കിവിടെ നമ്മുടെ വീട്ടിൽ കൊണ്ടേക്കാം, അവിടെ അവിടെ നിൽക്കട്ടെ. എന്നിട്ട് നീ പോയി നിന്റെ അമ്മയും പെങ്ങളെയും കൂട്ടിക്കൊണ്ടു പോവാ. കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാറുന്നത് വരെ ഉള്ള സ്ഥലത്ത് നമുക്ക് അങ്ങനെ കൂടാ. എന്തേ മോളെ? എന്താ അച്ഛാ? ഭഗവാന്റെ തിരുമുഖത്ത് ചന്ദനം പിടിക്കുന്നില്ലല്ലേ മോളെ? അയാൾ ചന്ദനം ശരിക്കും അരച്ചില്ലേ? സുരേഷേ, എന്തേ ചന്ദനത്തിന് എന്തെങ്കിലും കൂട്ടിയോ? ആ, ഇത്തിരി ചന്ദനക്കെട്ട പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അല്ലാതെ ഇതിവിടെ അരച്ചുണ്ടാക്കാൻ പറ്റുമോ? ചന്ദനം പിടിക്കണില്ലാന്ന്. കത്തി കുറച്ചിട്ടാ മതി, ഞാൻ അങ്ങനെയാ ചെയ്യാറ്. എന്തോ ഒരു പന്തികളുണ്ട്, ഭംഗിയാവണില്ല. കൈ വരച്ചിട്ടാണോ എന്തോ അറിയില്ല. അച്ഛന്റെ ഉള്ളില് എന്തോ ഒരു സങ്കടം, അങ്ങനെ പിന്നി നിറയുന്നത് പോലെ. അത് ഇന്നലെ ഉണ്ടായ കാര്യങ്ങൾ ഓർത്തിട്ടാ ആയിരിക്കാം. ഇന്നലെ രാത്രി അച്ഛനൊരു സ്വപ്നം കാണുകയും ചെയ്തു. ഭഗവാന്റെ കണ്ണുകള് നിറഞ്ഞിരിക്കണം. ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നിനക്കേ അറിയൂ. തെറ്റടിയനാണെങ്കിൽ പൊടുക്കളെ. ഇന്നലെ തമ്പുരാൻ പറഞ്ഞില്ലേ ഭാമയുടെ അയാളാ? കുപ്പായിട്ടാണോ അമ്പലത്തിൽ വരണേ? ഞാൻ തൊഴാൻ വന്നതല്ല. നിങ്ങൾ തമ്പ്രാക്കന്മാരെല്ലാം കൂടി ഒത്തുകളിക്കുവാണോ? ആ കളി എന്നോട് വേണ്ട, നിർത്തിക്കോ. ഭഗവാന്റെ തിരുനടയിൽ വന്ന് ഭീഷണിപ്പെടുത്തുക? ഓ, തിരുനടയെ പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ വർത്താനം പറയാൻ പാടില്ല. ഞാനും കൊണ്ടുവരാം പെണ്ണുങ്ങളെ, സൗകര്യമൊപ്പിച്ച് തന്നാ മതി. തിരുനടയും തമ്പ്രാക്കന്മാരും ഭഗവാനും ചവിട്ടി കൂട്ടു. ഞാൻ ആരോ കാണാൻ വന്നിട്ടുണ്ട്. ആരാ? ആ, കൂട്ടുകാരനാണെന്നാ പറഞ്ഞേ. അശോകൻ സാറോ? നമസ്കാരം. ആരാ? മനസ്സിലായില്ല. അയ്യോ സാറിന് എന്നെ മനസ്സിലായില്ലേ? മുടിയൊക്കെ പോയി സാറേ, വെള്ളം മാറി കുളിച്ചതാ. 4 കൊല്ലം തിരുവനന്തപുരം സെൻട്രൽ ജയിലായിരുന്നു. ഓ, 5-8 കൊല്ലം മുമ്പ് സാറ് എടപ്പള്ളി എസ് ഐ ആയിരുന്നപ്പോ സാറിനെ 3 പോലീസുകാരെ ഞാൻ കൊണ്ട് സൽക്കരിച്ച് ഓർക്കുന്നുണ്ടോ? അന്ന് സാറിന്റെ ഈ ഇടത്തേക്കാലം ചവിട്ടി പിടിച്ചത് ഞാനാ. നിനക്കെന്താ വേണ്ട? പേടിക്കണ്ട സാറേ, ഞാൻ സൽക്കരിക്കാൻ വന്നതല്ല. ആ നമ്പൂതിരിച്ചൻ കട്ടുകൊണ്ട് പോയത് എന്റെ പെണ്ണിനെയാ സാറേ, എന്റെ മുറപ്പെണ്ണ്, എന്റെ ജീവനാ സാറേ. ശരിക്കും ഞാൻ അവളെ കെട്ടാനിരുന്നതാ. നല്ലോണം ഒന്ന് മൂത്ത് പഴുക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി എന്ന് പറഞ്ഞ പോലെയായി സാറേ. അവരെങ്ങോട്ട സാറേ പോയെ? എനിക്കറിയില്ല, എനിക്കത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്നാ സാർ ഇനി അതിനെ കുറിച്ച് ഒരു കാര്യം അന്വേഷിക്കരുത്. അന്വേഷിച്ച ഇനി സാറിന് ഞാൻ സൽക്കരിക്കില്ല. സൽക്കരിക്കാൻ വേറെ ആളുകളകത്തുണ്ടല്ലോ. ചേച്ചി നമസ്കാരം. അപ്പൊ ആനെ ഇറങ്ങുക സാറേ, വെറുതെ എന്റെ മുന്നിൽ വന്ന് ചാടരുത്. മതം പൊട്ടി നിൽക്കുക ഞാൻ. അമ്മേ, ദേ ആരോ ലോറിൽ വന്നിരിക്കുന്നു. കൃഷ്ണ, ഇപ്പൊ എന്താ ചെയ്യാ? നീ ഓടിപ്പോയി തെക്കയിലെ മുകുന്ദേട്ടനെ വിളിച്ചിട്ട് വേഗം. ശരി. നിങ്ങളുടെ കൊച്ചൊന്നും ഇവിടെ ഇല്ല. എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാ കടി എന്റെ കൊച്ചിനെ? കേറി നോക്കണ, എന്റെ അകത്തേക്ക് കേറരുത്. അതെ, എന്താ പ്രശ്നം? പ്രോബ്ലം എട്ട് പൊട്ട് തിരിയാത്ത എന്റെ കൊച്ചിനെ കട്ടോണ്ട് വന്നിരിക്കും. മോൻ 17 വയസ്സുള്ള കൊച്ചു അവളെ എന്റെ കൊച്ചിനെ വിട്ടതിലേക്ക് എല്ലാത്തിനും ഞാൻ കോടതി. എന്നാൽ അങ്ങനെ ചെയ്യ്. അവര് പറഞ്ഞിട്ട് മോള് ഇവിടെ ഇല്ലെന്ന് വിശ്വാസം അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാ. അല്ലാതെ അന്യനാട്ടിന് ഇവിടെ നിന്ന് ബഹളം വെച്ചാല് വെറുതെ പോവൂല. അമ്മായിയെ ബഹളം വെക്കണ്ട, കോടതിയും പോലീസും ഒന്നും വേണ്ട. അവന്റെ പെങ്ങളല്ലേ ഇവള്, ഞങ്ങളുടെ പെണ്ണെ തിരിച്ചു കിട്ടുന്നവരെ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കട്ടെ. അടുക്കരുത്, കൊന്നുകളഞ്ഞാൽ അവനോട് പറഞ്ഞേക്ക് ഇന്ന് സന്ധ്യക്കുമ്പ് എന്റെ പെണ്ണിനെ വീട്ടിലെത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പെണ്ണിന്ന് എന്റെ കൂടെ ഉറങ്ങും. ആകെ പ്രശ്നേടാ, ആ കുട്ടിയുടെ ബന്ധുക്കളെ ലോറിയിൽ ഒന്ന് സ്ത്രീകുട്ടിയെ ബലമായിട്ട് പിടിച്ചോണ്ട് പോയി. ഇന്ന് സന്ധിക്കുമ്പോൾ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ പ്രശ്ന.
നമുക്ക് ഇപ്പൊ ഇവളെയും കൊണ്ടു കൊടുത്ത് പോണം. പറ്റില്ല, ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പിന്നെ ശ്രീകുട്ടിയാണ് നശിപ്പിച്ചോട്ടേ. ഇല്ല, അതിനു മുമ്പ് അവനെ കൊന്നിട്ട് ഞാൻ കുട്ടിയെ കൊണ്ടുവരും. നിനക്ക് ഞാനും വരുന്നു. എങ്ങടെ? എനിക്ക് എന്റെ വീട്ടിൽ പോണം. പേടിക്കണ്ട, ശ്രീകുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല, ഞാൻ കൊണ്ടുവരും. എനിക്ക് പോയേ പറ്റൂ. എന്നെ കൊണ്ടുവന്ന് ആക്കാൻ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. സന്തോഷായില്ലേന്ന് മനസ്സമാധാനമായിട്ട് കഴിഞ്ഞിരുന്ന എന്നെ ഇവിടെ കൊണ്ടുവന്ന് എല്ലാത്തിനും കൂട്ടുനിന്ന് എന്നെ മോഹിപ്പിച്ച് സ്നേഹിപ്പിച്ച് ഇപ്പൊ എന്തിനാ എന്നോട് ചതി ചെയ്തേ? ദുഷ്ടനാ, കളവും ചതി വഞ്ചനയൊക്കെ വിനോദം. എന്നെ എന്റെ ഇതിലേക്ക് വലിച്ചിട്ടേ ഈ പാവത്തിനെങ്കിലും വെറുതെ വിട്ടൂടായിരുന്നോ? കാരുണ്യത്തിന്റെ ഒരു തരിമ്പ് പോലുമില്ലാത്ത കല്ലാണ്, വെറും കല്ല്. നിർത്തോ, താൻ എന്തൊക്കെയാ പറഞ്ഞേ? എന്താ ശരിയല്ലേ? അധർമ്മം ഉണ്ടാവുമ്പോ ധർമ്മം പുനഃസ്ഥാപിക്കാൻ അവതരിക്കാത്ര. എവിടെ എവിടെ അവതരിച്ചു? ഏത് ലോകത്ത്? ഇവിടെ ഇവിടെ അവതരിക്കും. എന്തധർമ്മം ഉണ്ടാകുമ്പോഴും അതിനെതിരെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഭഗവാൻ അവതരിക്കും. അനീതി അക്രമം ഒക്കെ കാണുമ്പോ എല്ലാവരുടെ ഉള്ളിലും ഒരാൾ ഉണരുന്നുണ്ട്, ഈശ്വരൻ. പലരും അതറിയുന്നില്ലെന്നേ ഉള്ളൂ. സ്വന്തം ജീവിതം പോലും മറന്ന് നീ ഇവളെ രക്ഷിച്ചത് എന്തിനാ? ആരാ അത് തോന്നിപ്പിച്ചത്? നിന്റെ ഉള്ളിലും ഭഗവാൻ അവതരിച്ചിട്ടുണ്ട് മോനെ. പക്ഷെ ഞാൻ വന്നിരിക്കുന്നത് ഇവളെ. ആ ആ പ്രാർത്ഥിക്ക്. ഭഗവാൻ നിന്റെ ഉള്ളില് ഇങ്ങനെ എന്നും നിറഞ്ഞു നിൽക്കാൻ കരഞ്ഞു പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്. വിഷമിക്കണ്ട, കുറച്ചുനാളെങ്കിൽ കുറച്ചുനാള് എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. മരിച്ചാലും മറക്കില്ല. എന്താടാ പുരാണം പറഞ്ഞോണ്ട് നിക്കണേ? ഇറക്കിക്കൊണ്ട് വാടാവളെ. ആദ്യം എന്റെ അനിയത്തെ എനിക്ക് വിട്ടതാ. ദാ വരുന്നു, എത്രയും വേഗം കൊണ്ടുപോയി. എനിക്ക് എന്തിനാ സുഖേട് കാര്യം? വരുവും ജമേ ശ്വാസം മുട്ടൽ. വരുന്ന വഴി വണ്ടിയിലിരുന്ന് ചത്തേനെ കൂരി. നമ്പൂരിജോ, ഒരു കാര്യം പറഞ്ഞോട്ടെ. സുരേന്ദ്രൻ ഒറ്റ ഇടിക്കില്ല. നീ ആദ്യമായിട്ടാ സുരേന്ദ്രൻ ഒരാളെ വെറുതെ വിടുന്നത്. ഈ ഭൂമിയിൽ നീ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയരുത്. അച്ഛനെ പഞ്ചറായതുകൊണ്ട് പോയി നോക്കട. എന്താടാ വാ, നമുക്ക് രക്ഷപ്പെടാം.
മരിക്കുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിച്ചാലും ഒരുമിച്ച് നീ ചാവാൻ തീരുമാനിച്ചല്ലേ കൊല്ലോടോ നിന്നെ Thank you.
ഈ ജീവിതം തന്നെയാണ് എന്റെ നിവേദ്യം. തിരിച്ചു വരുന്നത് വരെ ഇവിടെ ഞാൻ ഏൽപ്പിക്കാം. ഞാൻ വരും. കോലക്കുഴൽ വിളിക്കേത്തോരാധേ എൻ രാധേ. കേട്ടോ